സാറേ, മാനേജർ സാറേ, ഈ പത്രം കണ്ടോ? കണ്ടു കണ്ടു. എഡിറ്റോറിയൽ വരെ ചായരെ കുറിച്ചല്ലേ കാച്ചിരിക്കുന്നത്? അതല്ല സാറേ, മന്ത്രിയുടെ പ്രോഗ്രാം കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇവിടെ അറിയിച്ചിരിക്കുന്നതും പത്രത്തിൽ വന്നിരിക്കുന്നതും തല കീഴായിട്ടാ. 12:30 കന്നുകാലി പ്രദർശനം ഉദ്ഘാടനം, 1:30 മഹിളാമന്ത്രം കല്ലിടിൽ, 2:30 സാംസൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്വീകരണം. മന്ത്രി അദ്ദേഹം വീണ്ടും സമയം മാറ്റിയാലോ? നമ്മുടെ സമയം ശരിയല്ലെന്ന് വിചാരിച്ചാ മതി. പിന്നെ അദ്ദേഹം വരുമ്പോൾ ഈ ഫാക്ടറിയും കോമ്പൗണ്ടും ഒരു കൊച്ചു സ്വർഗമാക്കി മാറണമെന്ന് ബേബിച്ച മുതലാളി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ചാർജ് കൂടി മൂപ്പന. ഞാൻ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ലോ, ആവശ്യമുള്ള ആളെ വിളിച്ചു. തൊഴിലാളികളുടെ പേരിലല്ലേ സ്വീകരണം? ഏത് തൊഴിലാളിയാ സാറേ, മന്ത്രിയുടെ പേര് എഴുതുമ്പോ ചന്തയ്ക്ക് ചുണ്ടങ്കാരി കുത്തിയ പോലെ ഓർത്തിന്റെ മോന്ത. ആരുടെ മോന്തയാ? എനിക്കൊന്ന് കാണണമല്ലോ. എല്ലാവരും കേൾക്കാൻ വേണ്ടിയാ, ബേബിച്ച മുതലാളിയുടെ ഒരു അറിയിപ്പുണ്ട്. എന്തോ സാറേ? മന്ത്രി അദ്ദേഹത്തിന്റെ സ്വീകരണം ഒരു സംഭവമാക്കി മാറ്റണം. അയ്യോ, മന്ത്രിക്ക് എവിടെ വെച്ചെന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളെ വെറുതെ വിടുവോ? കല്യാണി പെമ്പറവർക്ക് ആ കൊമ്പ പിടി കിട്ടിയില്ല സാറേ. മന്ത്രി വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ അലവരാതി വേഷത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും പുതിയ യൂണിഫോം തരും. യൂണിഫോമോ? കൊള്ളാം സാറേ, ഞങ്ങളുടെ പാഠം ദുരിതമല്ല മന്ത്രി മനസ്സിലാക്കാതിരിക്കുമല്ലോ. ഫോട്ടോ പത്രത്തിൽ വരാനുള്ളതാ. അയ്യടാ, ഫോട്ടോക്ക് താണിങ്ങ് നിന്നേച്ചാ മതി. അനുമാന്റെ മോന്ത മെച്ചോട്ട്. കമ്പനിയുടെ അന്തസ്സിന് വേണ്ടിയാ യൂണിഫോം. ഓ, നല്ല അന്തസ്സാ. കുഷ്ഠരോഗികളെ പട്ടുവണം കെട്ടിക്കുന്ന മാതിരി. കല്യാണമേ, സാറ് പറഞ്ഞത് പുറകോട്ട് ഇനി വലിച്ചേര്. ഇവരുടെ അപ്പം പഴയൊരു പൂരപ്പാട്ടുകാരനായിരുന്നു. ഏറെപ്പാളി തരം പറയാതെടോ, ഇവിടെ തൊഴിലാളിയോട് കാണിക്കുന്ന വഞ്ചന മുഴുവനും ഞങ്ങൾ മന്ത്രിയോട് പറയാൻ പോവാ. ഓ, നിങ്ങൾ പറയാനും മന്ത്രി അങ്ങ് വിശ്വസിക്കാനും? പിന്നെ പിന്നെ, മന്ത്രി മാമൻ ജോർജ് അവരുടെ ക്ലാസ്മേറ്റ് അല്ലേ. കല്യാണി ആരാണെന്ന് മന്ത്രി വരുമ്പോ താൻ കണ്ടോ? ഇടാ, കള്ളും പെണ്ണും കണ്ട ആരുടെ കണ്ണാ മഞ്ഞളിക്കാത്തത്? മന്ത്രിക്ക് ഇവിടെ പങ്കുവച്ചിടുവാ. പക്ഷേ കാശ് മുഴുവൻ പോകുന്നത് ബേബിച്ച മുതലാളിയുടെ പോക്കറ്റിലായി. അപ്പോ ഈ സ്വീകരണത്തോടെ മന്ത്രി കുപ്പിക്കകത്താവും. എവിടാ, കുട്ടകം വിഴുങ്ങുന്നവൻ എങ്ങനെയാടാ കുപ്പി കയറുന്നത്? മന്ത്രിക്ക് എന്നും ജാഗ്രതയാ, കടലിലല്ല കരലാവില്. ആഹാ, ഈ വഞ്ചനയ്ക്കാണോ തൊഴിലാളികൾ കൊണ്ട് തോരണം കെട്ടിക്കുന്നത്? തോരണം കെട്ടണം, കരിങ്കടി ഉണ്ട്. അതാ വേണ്ടത്. നീ നോട്ടപ്പുള്ളികളെ രക്ഷപ്പെട്ടിരിക്കുക. ഭാസ്കർ, ഞമ്മളെ പേര് അദ്രുന്നാളിയല്ലേ. അതേന്ന് ബാലന്റെ കാറ്റ് ഇവനും പിടിച്ചിരിക്കുക. അത് കാറ്റ് കേടിനാ. എടാ കുട്ടിക്കാക്കാനെ, നീ ബാലനെ കണ്ട ആളായാലുണ്ടല്ലോ, ആനപ്പിണ്ടത്തിന് കൊമ്പ് മുളച്ച പോലെയാ. എല്ലാവനും ചെവിയെന്ന് വിളിക്കോ, മന്ത്രി വരുമ്പോ എന്തെങ്കിലും അപശബ്ദം ഉണ്ടായാൽ. ഇതാണ് നാരൻ കൊഞ്ചിന്റെ നമ്പർ വൺ ക്വാളിറ്റി ഫോറിൻ മാർക്കറ്റിൽ. ഇതിന് പിടിവലിയ ഓർഡർ അനുസരിച്ച് പാതി പോലെ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല സർ. ഇത് കേൾക്കുമ്പോ സത്യത്തിൽ എനിക്ക് മനപ്രയാസമാ. അതെന്താ, നല്ലൊന്നും തിന്നാൻ നമ്മുടെ നാട്ടുകാർക്ക് വിധിച്ചിട്ടില്ലല്ലോ. കോഴിമുട്ട വിറ്റ് ഉണക്കച്ചീനി വാങ്ങുന്നില്ല നമ്മുടെ നാട്ടുകാർ നേച്ചർ. വന്നട്ടെ. ആട്ടെ, ഇതാണ് ഡീപ് ഫ്രീസർ, ഇവിടെയാണ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ആഹാ, ഇസ് ഇറ്റ്? നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. അമ്മേ, സുഖമാണല്ലോ. ഏ, ഞാൻ മച്ചുവാകുമാറിന്റെ ഭാര്യ കല്യാണിയാ, എന്നെ മറന്നു പോയിരിക്കും. മറക്കാനോ, കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായില്ലേ, പെട്ടെന്ന് ഓർമ്മ വന്നില്ലെന്നേ ഉള്ളൂ. അട്ടെ, കുമാരൻ ചേട്ടനെ എന്റെ സ്നേഹാന്വേഷണം അറിയിക്കണം കേട്ടോ. അയ്യോ, അങ്ങേര് ചത്തിട്ട് ഇപ്പൊ 10-12 കൊല്ലമായി സാറേ. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എങ്ങനെ അറിയാനാ, ഞങ്ങളുടെ തട്ടും പുറത്തുനിന്ന് രക്ഷപ്പെട്ടിട്ട് പിന്നെ ഇന്നല്ലേ കാണുന്നത്. സാറിനെ ഒളിപ്പിച്ചിരുത്തിയാ അങ്ങേരെ പോലീസ് ഇടിച്ചു വന്നത്. കഥയൊക്കെ പിന്നെ പറയാം. ജനങ്ങളെ കാണാനും അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും അല്ലേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കൊരു സങ്കടം പറയാനുണ്ടേ. മനസ്സിലായി,
ഇന്ന് തന്നെ അപേക്ഷ അയക്കൂ. വിധവ പെൻഷന്റെ കാര്യമല്ലേ, ഞാൻ നോക്കിക്കോളാം. എഴുതിക്കോ, കല്യാണി അമ്മയുടെ വിധവാ പെൻഷൻ. അതൊന്നുമല്ല, എനിക്ക് ഒരേ ഒരു മകളെ ഉള്ളൂ. അവളുടെ ഭർത്താവ് എന്തായുടെ പേര്? പൊന്നപ്പൻ. കഴിഞ്ഞ ആഴ്ച കാണാൻ ചെന്നപ്പോഴും പാവം നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞതാ അവൻ ആരെയും കൊന്നിട്ടില്ല. മന്ത്രി അദ്ദേഹം മനസ്സുവെച്ച അവനെ വിട്ടയച്ചേക്കും. ഞങ്ങൾ ആരോരും അല്ലാത്തവര. വിഷമിക്കാതെ, കരയാതിരിക്കൂ. നമ്മളുടെ വകുപ്പിൽ നിന്ന് ഒരു വക്കീലിനെ നിയമിച്ച് ഇവരുടെ മരുമകനെ രക്ഷപ്പെടുത്തണം. എഴുതിക്കോ, പൊന്നച്ചന്റെ മകളുടെ ഭർത്താവ് മച്ചു ആ കുമാരൻ. അല്ലേ, മരുമകന്റെ പേരാ പൊന്നപ്പൻ. ആ പൊന്നപ്പൻ, പൊന്നപ്പൻ, പൊന്നപ്പൻ. സാർ, നമ്മുടെ വകുപ്പിൽ നിന്ന് വക്കീലിനെ വെക്കാൻ നിയമമില്ല സാർ. നിയമമില്ലെങ്കിൽ ഉണ്ടാക്കണോടോ? നിയമവും ഭരണമൊക്കെ ഈ ജനങ്ങൾക്ക് വേണ്ടിയാ. താൻ എഴുതണോ? ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാറ്റിനും ഞാൻ മാർഗം ഉണ്ടാക്കാം. നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോവാം. പോവാം, പോവാം. നമസ്കാരം. സൗഖ്യമാണല്ലോ. ഇവനും ഞാനും കൂടെ വല്ലപ്പോഴും അല്ലേ ഒന്ന് കൂടുന്നത്. ഇവന്റെ അപ്പനുമായിട്ട് ഒത്തിരി ഞാൻ കൂടിയിട്ടുള്ള എല്ലാ ഐറ്റത്തിലും. ഏ, ഇതുകൂടെ ആവാം. ഓഡിറ്റർ വന്നാ പിന്നെ കഴിക്കാൻ പറ്റത്തില്ല. എന്തിനാണോ ഓഡിറ്ററും അക്കൗണ്ടന്റും ഒക്കെ, എന്റേതെല്ലാം ഈയടേതാ. ഈയടേതെല്ലാം എന്റെ അല്ലേ റോസ്ലി. അക്കളി വേണ്ടളിയാ, ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ. നിങ്ങളുടെ ഒക്കെ സ്വഭാവം കണ്ട ചിലപ്പോ തോലും നാണിച്ചു. എടാ മുതലാളി കഴിഞ്ഞവനെ, ഞങ്ങളുടെ ഒക്കെ നിറം മാറ്റമാണ് നിന്റെ ഒക്കെ പെട്ടിൽ പണമായിട്ട് മാറുന്നത്. സാറ് സീരിയസ് ആവാണോ? റോസിന് വിഷമിക്കാതെ, ഞങ്ങൾ തമ്മിൽ പിണങ്ങാനും ഇണങ്ങാനും ഒരു നിമിഷം മതി. പിന്നൊരു കാര്യം, റോസിയെ കുറെ കൂടെ അടുത്ത് പരിചയപ്പെടാൻ കഴിയാഞ്ഞതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇതിൽ കവിഞ്ഞ് എങ്ങനെയാ സാർ പരിചയപ്പെടുന്നത്? എന്നാലും അതല്ലല്ലോ, ഈ റാസ്കലിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് റോസ്ലി അല്ലേ? റോസ്ലിയെ പോയി ഒരു പി എ എനിക്ക് കിട്ടിയാ ഞാൻ നമ്മുടെ മുഖേന അടുത്ത് അസംബ്ലി കാണിക്കാ. ഷുവർ. ഞാൻ അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സാർ. അതും ശരിയാ, അതും ശരിയാ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ റോസ്ലി ഇവന്റെ കീപ്പാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയുകയോ? ആ പറച്ചിലൊക്കെ ഞാനൊരു താലിച്ചടയിലൊക്കെ നിർത്തും. എന്നാ പിന്നെ അത് നടത്തരുതോ? എന്താ റോസ്ലി? അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലല്ലോ സാറേ. അതും ശരിയാ. ഇനി അക്കാര്യം നീട്ടിക്കൊണ്ടുപോകാൻ ഒക്കെയല്ല, എത്രയും വേഗം താൻ അത് ചെയ്തില്ലെങ്കിൽ ഞാനൊരു താലി വാങ്ങി റോസിയുടെ കഴുത്തേ. അയ്യോ, നമ്മളല്ല സാറേ. പിന്നെ ആരാ കല്ലെറിഞ്ഞ? അയ്യോ, നമ്മള് ബോട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അവന്റെ ഒരു ഉറക്കം അദ്രൂനെ ഇറക്കി വിട്ടാരോ സാറേ? അവൻ എന്റെ ബോട്ടിലെ കിളിയാ. എന്താ ഇവിടെ ബഹളം? ഇവനൊക്കെ ജീപ്പ് വിടില്ലാന്ന്. മാറിയേക്കടാ. മര്യാദക്ക് അദ്രൂനെ ഇറക്കി വിട്ടില്ലെങ്കിൽ മന്ത്രിയും മുതലാളിയും എല്ലാം നാട്ടുകാരുടെ മുമ്പിൽ നാറും. ഇറക്കി വിട്ടേ സാറേ. ആ, അവനെ ഇറക്കി വിട്ടേക്കണോ. സാറുവാ, നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോവാം. ഇത്രയും നാട്ടിച്ചത് പോരെ. അച്ഛനെ, വെറുതെ സമയം കളയത്. ആവശ്യമുള്ളതെന്ന് വെച്ചാൽ എടുത്തോണ്ട് കാശ്. അല്ല വെറുതെ, ഇയാള് പറഞ്ഞ വിലയൊന്നും തരാനൊക്കത്തില്ല. 100 രൂപയ്ക്ക് ഞാൻ തരാൻ സാധനം കടയിൽ ചെന്ന് 500 രൂപയ്ക്കും കിട്ടത്തില്ല. അതിപ്പോ ഇയാളെ കാരണം കൊണ്ടൊന്നും അല്ല, കള്ളക്കെടുത്ത സാധനം വാങ്ങിക്കുന്നതിന്റെ വില കുറച്ച് കിട്ടാൻ വേണ്ടിയാ. ഒരുമാതിരി കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയരുത്. എന്തെല്ലാം കൺകെട്ട് വിദ്യ കാണിച്ചാണെന്ന് അറിയോ കപ്പലി ഇതോടെ കൊണ്ടുവരുന്നത്? കസ്റ്റംസാരം കണ്ടാലേ എന്റെ കച്ചവടം തീരും.
ആ സാധനങ്ങൾ ഇങ്ങോട്ട് എടുത്ത് കുറെ നേരം അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. ചുമ്മാ ഒരു സാധനം വാങ്ങിക്കൂല, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇറങ്ങും. ഈ സെന്റ് എന്താ വില എന്ന് പറഞ്ഞു? ആ സെന്റിന് ഇവിടെ ഇപ്പം 3500 രൂപ, അങ്ങ് ചെമ്മീൻ കമ്പനി എടുത്താണെ 6500 രൂപ. തുണിച്ചാട്ടോ നീക്ക്. ചുമ്മാ രാവിലെ ഇങ്ങ് ഇറങ്ങിക്കൊള്ളു വലട്ടോ. ഞാനിന്നലെ പോലീസിനെ പേടിച്ചാ കമ്പനി പടിക്കലോട്ട് വരാത്തത്. പാലേട്ടിന് വേണ്ടി ഞാൻ ഒരു നാടൻ സാധനം സംഘടിപ്പിച്ചിട്ടുണ്ട്. അയ്യോ കാശൊന്നും വേണ്ട, ഇത് പിന്നെ പോലീസിന്റെ രക്ഷിച്ചതിന് എന്റെ വക പ്രസന്റ്. പ്രസന്റ്? കാശ് പിടിക്കടാ. എന്തിനാടാ അമ്മയുടെ വായ്പ ചാടിക്കൊടുത്തത്? നമ്മളൊന്നും അറിഞ്ഞതല്ലേ ദാനിയലെ, ഏതോ ബാപ്പാനെ പറക്കാതെ ഇബിലീസുകളാ മന്ത്രിനെ കല്ലെറിഞ്ഞത്. എന്ന് പറയാതെ ഈ നാട്ടിൽ ചുണയുള്ള ആമ്പിള്ളേരുടെ നാരോ കാണിച്ചു കൊടുത്ത. എറിഞ്ഞവനെ കണ്ടാലേ അവന്റെ കൈക്ക് മോതിരട്ട് കൊടുത്ത. നീയല്ലേ പറഞ്ഞത് എറിഞ്ഞവന് മോതിരോട്ട് കൊടുക്കണമെന്ന്? ഞാനാ അറിഞ്ഞത്. വേണേ തല്ലിക്കും. അദ്രു, എല്ലാ എന്റെ പെങ്ങൽ റോസിലി കാരണം. ഗസ്റ്റ് ഹൗസിൽ വരുന്നവനും പോകുന്നവനും കടപ്പുറത്തുള്ളവനും മുഴുവൻ കാർക്കി തുപ്പാ വലേട്ടോ. നിന്റെ പെങ്ങൾ പോണ കാശുണ്ടാക്കാനല്ലേ അദ്രു. അവൻ എന്ത് വേണേലും പറഞ്ഞോട്ടെ, ബാലേ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ബാലയായിരുന്ന ഒരു പെങ്ങളുള്ളതല്ലേ. റോസിലിയുടെ കാര്യം നീ മറക്കുന്നതാണ് നല്ലത്. പുകഞ്ഞു കൊള്ളിന്ന് വിചാരിക്കുക, ഞാൻ കള്ളച്ചാരായം വിറ്റെങ്കിലും കെട്ടിച്ചു വിട്ടേനെ. പക്ഷെ ഇനി അവൾ ആര് കൊണ്ടുപോകാൻ? നിനക്ക് പ്രാന്താണോടാ, അയാൾ ഇതുപോലെ എത്ര എണ്ണത്തിനെ പറ്റിച്ചവനാ? ഞാൻ അവനെ കൊല്ലും ബാലേട്ടോ. നീ വാ, വാടാ. എന്തിനാ അമ്മ എന്നെ കാണുന്നത്? തെളിവുകളല്ലായിരിക്കും ഇതിനാ. വിധി എന്തായിരിക്കുമെന്ന് ഇപ്പോഴെനിക്കറിയാം. ആരും ഇങ്ങോട്ട് വരണ്ട. നീ വരണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ മനസ്സ് കേൾക്കുമോ മോനെ? നീ അല്ലാതെ ഇവക്ക് ഈ കുഞ്ഞിനും വേറെ ആരുണ്ട്? എന്റെ പ്രതീക്ഷകളെല്ലാം തീർന്നമ്മേ. ഇനി ഒന്നോ രണ്ടോ വിചാരണ കൂടി, അത് കഴിഞ്ഞാ. ഇല്ല ചേട്ടാ, ദൈവം നമ്മളെ ചതിക്കില്ല. ദൈവത്തിനെ കോടതിയിൽ ആദ്യം കഴുത്തിഞ്ഞിരിക്കുന്നത്. ഗീതയും ബൈബിളും തൊട്ട് എന്റെ ജീവൻ കള്ളസാക്ഷികളുടെ കയ്യില. കഴിവില്ലാത്ത വക്കീൽ കാരണമാ നിന്നെ ശിക്ഷിച്ചതെന്ന് എല്ലാരും പറയുന്നു. കിടപ്പാടം മറ്റെങ്കിലും നല്ലൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്യാം. എന്നോടൊപ്പം കിടപ്പാടം കൂടി നഷ്ടപ്പെടുത്തണമേ. അല്ല മോനെ, എന്നെ പോലെ എന്റെ മോള് വാർത്താലിയാവരുത്. സമയമായി. മക്കളെ പെങ്ങളൂട്ടിയായി. എന്താ അതൊക്കെ എളുപ്പ? ഈ മീനെന്ന് വെട്ടിക്കറി വെച്ച് ഊരിപിടി ചോറുണ്ടായിച്ചേ നമ്മൾ ബോട്ട് കടവിലേക്ക് പോകുന്നുള്ളൂ. രാത്രിയിലും ബോട്ട് ഇറക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ചേട്ടനെവിടെ? പുറകെ വരുന്നുണ്ട്. വഴിക്ക് വിട്ടിട്ട് പോന്നു അല്ലേ? എവിടെയും ശത്രുക്കളാ? ഒന്നും മിണ്ടായിരിക്കുന്നേ, ബാലേട്ടൻ ചൊറിയാനെ ഇവിടെ ഒറ്റൊരുത്തന്നെ നഖം പൊളിച്ചിട്ടില്ല. പെൺകുട്ടി ഒന്ന് വേഗം ഒന്ന് ശരിയാക്കാൻ നോക്കേ. എന്താടാ? ഒന്നുമില്ല, നമ്മളെ കൂടി ഇത്തിരി ഇംഗ്ലീഷ് പഠിപ്പിച്ച് തരുമോ എന്ന് പെങ്ങളുടെ അടുത്ത് ചോദിക്കുകയായിരുന്നു. അതിനുള്ള മറുപടി അല്ലല്ലോ അവളുടെ മുഖത്ത്. ചേട്ടൻ പുറകെ തങ്ങിയത് കുടിക്കാനല്ലേ? അല്ല. മുല്ലപ്പ് കണ്ടപ്പോ മുഖത്തിന്റെ തെളിച്ചം കണ്ട. മുട്ടന്തറയിൽ മുങ്ങാൻ പറഞ്ഞ പെങ്ങളൂട്ടി ഇപ്പൊ മുങ്ങും. നിനക്ക് മുല്ലപ്പൂ വേണോന്ന് തോന്നുന്ന പോലെയാ എനിക്ക് മീൻനാറ്റം മറക്കാൻ ഇത്തിരി കള്ള്. ഓ മനസ്സിലായി. നമ്മക്ക് ഇതുപോലെ ഒരു പെങ്ങളെ കിട്ടിയില്ലല്ലോ. രണ്ടുപേർക്കൂടെ ഒരു പെങ്ങള് പോരാടാ. മതിയേ മതി.
നീ എന്നാണ് അവിടെ നിൽക്കുന്നത്? വേഗം പോയി മീൻകറി വെക്കടി. മനുഷ്യനിവിടെ വിശന്ന് പണ്ടാറടങ്ങി ഇരിക്കുമ്പോ ഇളിക്കാതെ എളിയും നീ എടുക്കടാ. ഓ, ഞാൻ വിചാരിച്ച മറന്നു. കേട്ട് കേട്ട് ബാല, നീ എനിക്കൊരു സഹായം ചെയ്തു തരുമോ? എവിടുന്നെങ്കിലും കഴിവുള്ള ഒരു വക്കീലിനെ കണ്ടുപിടിച്ചായിരുന്നു. എന്തിനാ? എങ്ങനെയെങ്കിലും പൊന്നപ്പനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ. അവൻ എന്തെങ്കിലും സംഭവിച്ച ഞങ്ങൾ കടലിൽ ചാടി ചാവേണ്ടി വരും മോനെ. ഇങ്ങനെ കണ്ണീര് ഒലിപ്പിച്ചോണ്ട് ഇവിടെ കയറി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ കള്ളും കുടിച്ച് നടക്കുന്ന ഒരു മൃഗവാ. പക്ഷെ എത്ര ബോധം കെട്ടാലും കഴിഞ്ഞോന്ന് ഞാൻ മറക്കില്ല. ഞങ്ങൾക്ക് ആരും ഇല്ലാത്തോണ്ടല്ലേ മോനെ എന്നെ ഉപദ്രവിക്കാൻ വരുന്നത്? ആരുമില്ലെന്നോ? പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ? ഞാനും എന്റെ പെങ്ങളും ഈ കടപ്പുറത്ത് തെണ്ടി കടന്ന് ചാകാത്തത് നിങ്ങൾ കാരണം അതല്ലേ. അന്ന് വിളമ്പി തന്ന കഞ്ഞിയില് ഈ കണ്ണീരിന്റെ ഉപ്പുണ്ടായിരുന്നു. ഇപ്പോഴും എന്റെ നാവിൽ ആ രുചിയുണ്ട്. മേലാൽ എന്റെ മുമ്പിൽ അപേക്ഷിക്കാൻ വരരുത്, ആറ്റാമിച്ചാ മതി. അത്രക്കുള്ള അവകാശം എനിക്കുണ്ടോ മോനെ? അപ്പൊ കൊള്ളി വെക്കാനുള്ള അവകാശം? അത് നിനക്കുള്ളതാ. എന്നാ വളർത്തിയ കൈകൊണ്ട് കാല് പിടിക്കുകയും തൊഴുകയും ചെയ്യരുത്. ഈ കടപ്പുറത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ള ഒരു തള്ളയല്ലേ നിങ്ങള്? ഈ ഒരു വാക്ക് മതി എനിക്ക്. സമാധാനം ഇട്ടു, വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം. കൂട്ടാനൊഴിക്കട്ടെ മോനെ, മോക്കൊഴിക്കട്ടെ. നിറച്ചു കുടിക്കും മക്കളെ. ഇനി നിങ്ങൾക്ക് അമ്മയും അച്ഛനും എല്ലാം ഞാനാണെന്ന് വെച്ചു. ഞാൻ കൊണ്ടുവരുന്നത് പങ്കും കഴിച്ചോണ്ട് ഇവിടെ കഴിയാം. ഞാനും കൂടെ ജോലിക്ക് വരട്ടെ അമ്മേ. നീയോ? നിനക്കിപ്പോ ആര് ജോലി തരാനാ? അരക്കൊട്ട മീനെങ്കിലും ചുമക്കാൻ കഴുത്തൊന്നും ഉറയ്ക്കട്ടെ. ഫീസൊക്കെ പിന്നെ. ബാലനെ പോലെ ഇക്കാര്യത്തിൽ എനിക്കും താല്പര്യമുള്ളതുകൊണ്ടാ ഈ കേസ് വാദിക്കാമെന്ന് ഞാൻ ഏറ്റത്. എന്നാലും ഇരിക്കട്ടെ സാർ. വേണ്ട, ഞാൻ ഇന്നീ നിലയിലെത്തിയത് എത്രയോ മച്ചുവാ കുമാരന്മാരുടെ രക്തവും പ്രാണനും കൊടുത്തു വളർത്തിയ പ്രസ്ഥാനത്തിലൂടെയാണ്. കേറി പറ്റിയ പിന്നെ ആരാ സാർ റേണിയെ ഓർക്കുന്നത്? എല്ലാവരും അങ്ങനെ ആവില്ല ബാല. ഞാൻ ഇന്ന് ഇല്ലാത്തവന്റെ വക്കീൽ എന്ന് പേര് കേട്ടവനാ. ഒരാളിന് പണമില്ലാത്തതുകൊണ്ട് അയാൾക്ക് നീതി ലഭിക്കാതെ പോകുന്നത് എനിക്ക് സഹിക്കില്ല. പൊന്നപ്പന്റെ കേസും അക്കൂട്ടത്തിൽപ്പെട്ടതാ. അവൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഒരു കൂട്ട ആത്മഹത്യ കാണേണ്ടി വരും സാർ. ഞാൻ മാക്സിമം ശ്രമിക്കും. FIR പ്രതിക്ക് അനുകൂലമായ ഒരു പോയിന്റ് ഉണ്ട്, അത് കണക്കിലെടുക്കാതെയാണ് കോടതി പൊന്നപ്പനെ ശിക്ഷിച്ചിരിക്കുന്നത്. വക്കീല് പിടിപ്പില്ലാത്തവനായതുകൊണ്ടാണെന്ന് ഒരു പോലീസ് ഏമാൻ പറഞ്ഞത്. ആയിക്കൂടുന്നില്ല, പക്ഷെ പോലീസ് കാണിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ അനാസ്ഥ. സാക്ഷിയെ സ്വാധീനിക്കൽ, തെളിവ് നശിപ്പിക്കൽ, ഇതൊക്കെ നടന്നിരിക്കും. എങ്കിൽ പോലും ഞാൻ സൂചിപ്പിച്ച ഒരു പോയിന്റ് തെളിയിക്കാൻ കഴിഞ്ഞാൽ പൊന്നപ്പൻ അപ്പീലിൽ രക്ഷപ്പെടും. എന്ത് പോയിന്റാണ് സാർ? കൊല ചെയ്യപ്പെട്ട രാമദാസ് ബംഗ്ലാവിൽ ഒറ്റയ്ക്കായിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട്. പക്ഷെ കൊല നടന്ന വിവരം സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. സ്ത്രീ? അതെ. അവൾ ആരാണെന്നോ അവൾക്കും രാമദാസും തമ്മിൽ എന്തു ബന്ധമെന്നോ കണ്ടുപിടിക്കാൻ ഒരു ശ്രമവും നടന്നതായിട്ട് രേഖകളിൽ കാണുന്നില്ല. ഇനി കണ്ടുപിടിക്കാൻ കഴിയുമോ സാർ? കഴിയും ബാല. വീണ്ടും ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ എന്റെ ആദ്യത്തെ മൂമെന്റ് അതിനു വേണ്ടിയാണ്. ബാലൻ രണ്ടു ദിവസം കഴിഞ്ഞ് എന്നെ വന്നൊന്ന് കാണും. ശരി സാർ. കാലാവസ്ഥ മുന്നറിയിപ്പ്. കേരളത്തിന്റെ കടലോര പ്രദേശങ്ങളിലും ലക്ഷദ്വീപിലും അടുത്ത 48 മണിക്കൂറിൽ അതിശക്തമായ മഴയും ചുഴലിക്കാറ്റും ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. മണിക്കൂറിൽ 80-ഉം 90-ഉം കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കും.
അപകടകരമായ കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകുന്നതിനെ നിരോധിച്ചുകൊണ്ട് പ്രത്യേകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാവും പകലും തിരിച്ചറിയാൻ വയ്യാത്ത വരവാ. ആയുസി കൊതിയുള്ളവനൊക്കെ കൂലിയെ പൊയ്ക്കൂ. വലട്ടെ, എങ്ങോട്ടാ? ഒരു കടം വീട്ടാനുണ്ടാ. ഇന്നലെ എവിടെ ആയിരുന്നേ? ഒരു വഴിക്ക് പോകാനുണ്ടായിരുന്നു. ഇന്നലെ എല്ലാവരും തലക്കോളായിരുന്നു അല്ലേ? ഞങ്ങളുടെ വലിയ അറിയാൻ നോക്കട്ടെ. ഓ പണയോ കാക്കട്ടെ. അയ്യോ, ഹാർബറിൽ അവായിക്കൊടി പൊക്കിയിരിക്ക. എല്ലാവരും മടങ്ങിപ്പോയി. ഓ, ആദ്യമായിട്ടാണല്ലോ അഴിമുഖത്ത് കാറ്റും കോളും കാണുന്നത്. എടാ, ഞാൻ കടലിൽ പോവാൻ ദക്ഷിണ വെച്ചതേ കാലാവസ്ഥ പറയുന്നതിന്റെ മുമ്പിലല്ല. നിങ്ങൾ മൂന്നും കൽപ്പിച്ചുള്ള പോക്കല്ലേ, അല്പം ധൈര്യം തന്നു വിടാന. വാങ്ങി എളി വെച്ചടാ. ഇതിന്റെ കാശ് വന്നിട്ട് നീയൊക്കെ പിടിക്കുന്ന മീനെല്ലാം മുതലാളിക്കാണെങ്കിലും കള്ളിന്റെ കൊഴുപ്പ് കടലിനോട് വേണ്ട കേട്ടോ. വല്ലതും പറഞ്ഞ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാ പോട്ടെ. കടല് തിളയ്ക്കുന്ന കാണുമ്പോഴേ മൂപ്പൻ അറിയാം പോരെന്തോ ആണെന്ന്. ഇത് അടിമാനത്തെ കറപ്പ. ആരെങ്കിലും കൊണ്ടേ പോകൂ. കസ്റ്റംസുകാരാടാ കള്ളക്കടത്ത് വേട്ടയാ. വെടി കൊണ്ടത് ആർക്കാണെന്ന് നാളെ ശവം പൊങ്ങിയാലേ അറിയൂ. വരട്ടെ. എന്താടാ? ഓ, എവനായിരിക്കും പുള്ളി? നമുക്ക് കസ്റ്റംസുകാരെ അറിയിക്കാം. എന്നെ രക്ഷിക്കൂ പ്ലീസ്. എന്നെ കൊന്നുകളെ പ്ലീസ് പ്ലീസ്. എടാ, കസ്റ്റംസുകാർ അങ്ങോട്ടാ പോയത്. നീ ബോട്ട് അഴുകി, നമുക്ക് അടുത്ത കടവ് കെട്ടാം. കുറെ ആദർശങ്ങളൊക്കെ ഉണ്ടായിരുന്നവനാണ് ഞാനും. കസ്റ്റംസിലൊരു ജോലി എൻ്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു. വീട് പണയപ്പെടുത്തിയാണ് പണം കൊടുത്തത്. ഏജന്റ് എന്നെ ചതിച്ചു. ഇപ്പൊ അതേ ഞാൻ കസ്റ്റംസുകാരുടെ നോട്ടപ്പുള്ളിയായി. വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? അച്ഛൻ, അമ്മ, പിന്നെ പ്രായം കവിഞ്ഞ രണ്ട് പെങ്ങന്മാർ. ഒരുത്തി എൻ്റെ മൂത്തവളാ. വേണമെങ്കിൽ അല്പം കഴിച്ചോ. ഇനിയിപ്പോ എങ്ങോട്ടാ? ഇതെല്ലാം എത്തിക്കേണ്ടിട്ട് എത്തിക്കണം. കുറച്ച് കാശും കൊണ്ടേ വീട്ടിലേക്ക് പോകാൻ പറ്റൂ. ഞങ്ങളില്ലായിരുന്നെങ്കിലേ വീട്ടിലെത്തുന്ന നാലുപേരെ തോളിലായിരുന്നേനെ. നിങ്ങൾ ഒരിക്കലും ഞാൻ മറക്കില്ല എന്നെ രക്ഷിച്ചതിന്. ഇതാ ഇതിരുന്നത്തെ സ്വർണ ബിസ്ക്കറ്റ്. കൈ വെച്ചാര്, ഇതിനു വേണ്ടിയല്ല ഇയാളെ രക്ഷിച്ചത്. എടോ, കസ്റ്റംസുകാരെ വിളിച്ച് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബാഗിലുള്ളതിന്റെ പാതി സാധനം ഞങ്ങൾ കിട്ടിയത്. ഇയാളെക്കാൾ കടല് നീന്താനുള്ള കരുത്തും പരിചയവും എനിക്കുണ്ട്. ഞാൻ തന്റെ വഴിക്ക് നീങ്ങിയിരുന്നെങ്കിൽ പണ്ട് എന്റെ പെങ്ങളെ പൊന്നുകൊണ്ട് മൂടാമായിരുന്നു. ഞാൻ പോയിക്കോട്ടെ. ആ വഴിക്കാണെങ്കിൽ ഒരു പോക്കാം ചേട്ടാ.
ഒന്നിങ്ങ വന്നേ. വരാൻ എന്താ? അത് വിജയനല്ലേ? അതെ. നീ അവനെ അറിയോ? അറിയും, എന്റെ കോളേജിലായിരുന്നു. ഓഹോ, നിനക്ക് ജയന്തിയ മനസ്സിലായില്ലേ? മനസ്സിലായി. നാണക്കേടുകൊണ്ടാ പരിചയം ഭാവിക്കാഞ്ഞത്. ഇത്രയും പഠിപ്പുള്ള നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ നശിക്കുന്നത്? ജീവിക്കാൻ വേറെ വഴിയില്ലാഞ്ഞിട്ടാ. ജീവിക്കാൻ വഴിയില്ലാത്തവനൊക്കെ കള്ളക്കടത്തിനാണോ പോകുന്നത്? അധ്വാനിക്കാൻ മനസ്സ് വേണോടാ? അതുണ്ടോ? ഉണ്ട്. ഞങ്ങൾ പറയുന്ന വഴിയിൽ നിമിഷം കൊണ്ട് ഓടിച്ചിടാൻ പറ്റൂല. വേണ്ട, എന്തെങ്കിലും ഒരു പണി സ്ഥിരമായി കിട്ടിയാ മതി. ഇയാളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ടാ ഇതൊക്കെ പറഞ്ഞു പോയത്. ഈ രാത്രിയിൽ ഇവിടുന്ന് പറഞ്ഞുവിടാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല. പക്ഷേ ഇത് പ്രായമായ പെണ്ണുള്ളൊരു വീടാ. നമ്മുടെ വിടുവ, ബോട്ട് കഴിവി കിടക്കാം. ഈ ഏടാവൂടമൊക്കെ ഇയാളെ വിശ്വസിച്ചല്ലേ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്നത്? അതെ, ജീവൻ പോയാലും ഞാൻ ഇതുകൊണ്ട് ഏൽപ്പിക്കും. എന്നാ ഏൽപ്പിച്ചിട്ട് അടുത്ത തിങ്കളാഴ്ച ഞങ്ങളുടെ കമ്പനിയിലോട്ട് വാ, അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. എന്തായി? അക്കൗണ്ട് സെക്ഷനില്ല. പഠിച്ചോനെ, നാലൊക്കെയുള്ള ശമ്പളോ, പക്ഷെ പണിയിത്തിരി കഷ്ടമാ. കടലിൽ പോകുന്നതിനേക്കാ കഷ്ടമാണോടാ കണക്കെഴുത്ത്? അതല്ല ബാലേട്ടാ, കണക്കെഴുത്ത് എളുപ്പമാ, പക്ഷെ ഇവിടെ കള്ള കണക്കല്ലേ എഴുതുന്നത്. നാട്ടിൽ പോയി തള്ളയും തന്തയും കണ്ടിട്ട് വേണം ജോലിക്ക് കയറാൻ. അത്രേ ഉള്ളൂ. ആരാ പുതിയ സുഹൃത്ത്? വിജയൻ, ഇവിടെ ജോലി കിട്ടിയിരിക്കുക. അപ്പൊ എനിക്കൊരു കസ്റ്റമറും കൂടിയായി അല്ലേ? നിന്റെ കൊട്ടുപടിയും വെട്ടിരുമ്പൊന്നും വിജയൻ സാറിന് വേണ്ട. വിജയ, നീ വിട്ടിട്ട് പോകുന്നില്ലേ ഒരു രാജ്യം, അവിടുത്തെ പ്രജയവനും. പ്രജയെന്ന് പറഞ്ഞാ അധികൃതന സ്വർണ്ണമൊന്നുമല്ല, കപ്പൽ വരുമ്പോ ഇത്തിരി തുണി, സെന്റ്, വാച്ച്, ടേപ്പ് റെക്കോർഡർ. പേര് ഡാനിയൽ എന്നാ. ഇവിടുത്തെ പി എ ഇല്ലേ റോസ്ലി, അവരുടെ ആങ്ങളെ. ഓ, അതിലും ഭേദം കള്ളച്ചാരം വിൽക്കുന്നവനെന്ന് പരിചയപ്പെടുത്തിയാ മതിയായിരുന്നു. മലർന്നിറന്ന് മേലോട്ട് തുപ്പാതര. മതി, നിർത്ത്. ഡാനിയൽ, നിന്റെ ഇപ്പൊ സാധനം വല്ല ഉണ്ടോ? പിന്നെ ഇത് മുഴുവൻ എന്തുവാ? വിജയ, നീ നാട്ടിൽ പോകുമ്പോ ആവശ്യമുള്ള സാധനം എന്റെ നിന്ന് വാങ്ങിച്ചു. അത് കാശ് അടുത്ത ശമ്പളത്തിന് കൊടുത്താ മതി. പറയട്ടാ, കൊടുത്തേക്കട്ടെ. എടുത്ത് കൊറ. ഇത് ഒറിജിനൽ തന്നെ? അതെ അതെ, വെറുതെ ഒരുമാതിരി. അധ്യാപകനാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്വന്തം മകനെ പഠിപ്പിച്ചത് മുഴുവൻ വിവരക്കേടായി പോയി. ചെല്ലാത്തോട്ട്. വേണ്ട വേണ്ട, ഞാൻ ആരതി ഒരുക്കട്ടെ, പിന്നെ മതി അകത്തേക്ക്. എനിക്ക് മാപ്പ് തരണം. എന്തിന്? ഇനി നിനക്ക് എന്തൊക്കെ പണയം വെക്കണം? മൂത്തു നരച്ച് നിപ്പോണ്ടല്ലോ. അമ്മയൊന്ന് സമാധാനപ്പെടുക. ഞാൻ എന്ത് കണ്ട് സമാധാനപ്പെടാന? എല്ലാവർക്കുള്ള സാരിയും തുണി ഇതിലുണ്ട്. ഇനി എന്റെ പെണ്ണുമാരെ ഞാൻ കഷ്ടപ്പെടുത്തൂല. ഞാൻ ഇറങ്ങാം. അച്ഛാ, പറ്റിപ്പോയ അബദ്ധങ്ങൾ ആരും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ എനിക്കൊരു ജോലി കിട്ടി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അനുഗ്രഹിച്ചില്ലെങ്കിലും എന്നെ ശപിക്കരുത് അച്ഛാ. നിലയില്ലാതായിപ്പോയതുകൊണ്ടാ അമ്മയും അച്ഛനും ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലമ്മേ. അച്ഛാ, അല്പം കൂടി ക്ഷമിച്ചാ മതി, നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും. കുട്ടപ്പൻ, ബാക്കി 25 രൂപ 50 പൈസ. അയ്യോ സാറേ, എനിക്കൊരു 50 രൂപയെങ്കിലും തരണം സാറേ. അഡ്വാൻസ് വാങ്ങിക്കുമ്പോ ഓർക്കണം, ശനിയാഴ്ച പിടിക്കുമെന്ന്. മഴ പിടിച്ച് പട്ടിണി ആയപ്പം വാങ്ങിച്ചതാ സാറേ. ഇപ്പൊ വെയിൽ വന്നല്ലോ, ഉള്ളത് വാങ്ങിച്ചു പോടാ. താനേ ഓസിൽ നക്കാൻ ഷാപ്പിലോട്ട് വന്നേരെ. ഒന്ന് പോടാ.
അവളെ കുട്ടി ജനിച്ച് വീണതേ കള്ള ഷാപ്പില. അധികം പറ്റ, നീയും നിന്റെ കെട്ടിയോനും ഈ ആഴ്ചത്തെ കൂലി പിടിച്ചിരിക്കുന്നു, ഒന്നുമില്ല, പോയിക്കോ. അത് ഞാൻ ആശുപത്രിയില്ല സാറേ. ആ അപ്പൊ ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ. ഇന്നലെ കാഷെഡിലേക്ക് വിളിച്ചപ്പോ നീ വലിയ ആളായില്ലേ. ഞാൻ അത്രക്കാരിയല്ല. നിന്ന് മോങ്ങുന്നോ? നിന്നെ വിളിച്ചപ്പോ അടിച്ച് അണപ്പല്ലി ഓടിക്കാത്ത എന്താടി? അല്ലേ, എവിടെ കാര്യം നിങ്ങളെന്നെത്ര ചൂടാകുന്നേ? എവിടെ ആരാ, നിങ്ങളുടെ മോളോ? അതേടോ, ഇവിടുത്തെ പെമ്പിള്ളേരെ ഞാൻ കാണുന്നതേ എന്റെ മോളെ പോലെ തന്നെയാ. ഓ തോനയ്ക്ക് അവിടെ അമ്മയും പങ്കവരില്ലാത്തവര്. നിങ്ങൾക്ക് ഇവളോട് ഇത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ പൈസ ഞാൻ കൊടുക്കാം, പക്ഷേ പകരം വീട്ടിൽ വന്ന നിപ്പുണ്ടല്ലോ. ഞാനൊരു തമാശ പറഞ്ഞതിന് അവരുടെ ചീത്തം കണ്ടില്ലേ? ക്ഷമിക്കൂ സാറേ, വയസ്സായതല്ലേ. വയസ്സായോ? വാതിലടയ്ക്കുന്നില്ലെന്നാ കേൾവി. ഓടുന്ന പട്ടിക്ക് ഒരുമണം കൂട്ടിയറിയണം. ആ ഇയാൾ കമ്പനിയിലേക്ക് പോക്കോ. ഞാൻ പോയില്ല വേവിച്ച, ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. താൻ ഈ തറ ടിക്കറ്റുകാരൻ്റെ ആവശ്യം കാണിക്കാതെ എനിക്ക് അത്രയ്ക്കും താഴാൻ പറ്റില്ല. അവനൊന്ന് ജീത്തു തടഞ്ഞപ്പോഴും വേവച്ചൻ ഇങ്ങനെ പറഞ്ഞത്. അത് മന്ത്രിയുടെ തൊല്ലി രക്ഷപ്പെടുത്താനാ. മാമൻ ജോർജിനേക്കാൾ തെമ്മടുത്തൊന്നും അന്ന് ബാലൻ ചെയ്തില്ല. നീ എന്തിനാ റൂട്ട് മാറ്റുന്നത്? അയാളെന്ന് വെള്ളപ്പുറത്തൊരു തമാശ കാണിച്ചെന്ന് വെച്ച്. നല്ല തമാശ, പക്ഷെ എനിക്കത് വശമില്ല.
പലരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ഗിന്നസ് ബുക്കിൽ പതിവൃതയാകാൻ. റോസലി, ഗതികേടുകൊണ്ട് ഞാൻ ഒഴുക്കിൽപ്പെട്ടുപോയി. കേപ്പെന്നോ വെപ്പാട്ടിയെന്നോ പറഞ്ഞോട്ടെ, വിൽപ്പന ചെറുക്ക് ആകാൻ കഴിയില്ല. ടെൻഷൻ പിടിപ്പിക്കാതെ അലക്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാ നിന്നെ വിളിച്ചത്. റോസലി, ബാലനെ പിരിച്ചുവിടാതെ എനിക്ക് കമ്പനിയിൽ തലപൊക്കാൻ പറ്റില്ല. പിരിച്ചുവിടാനോ? തൊഴിലാളികൾ അവന്റെ പിന്നിലാ. അതുകൊണ്ട് അവനെ പേടിച്ച് കമ്പനി പൂട്ടണോ? പൂട്ടൊന്നും വേണ്ട. ബോണസും അഡ്വാൻസും ഒക്കെ പാതി വെട്ടിക്കുറച്ചെന്ന് നോട്ടീസ് ഇടാമോ? ഒന്നോടെ സമരത്തിന് ഇറങ്ങൂലേ. ഇറങ്ങട്ടെ. നിങ്ങളെ വഞ്ചിച്ച് എനിക്ക് പണം സമ്പാദിക്കേണ്ട. ഈ സ്ഥാപനം നിങ്ങളുടെ വകയാണ്. നിങ്ങൾ ആവശ്യപ്പെട്ടത് മാത്രമല്ല, എല്ലാ അവകാശങ്ങളും 10% കൂടുതൽ അനുവദിക്കാൻ പോവുകയാണ്. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. കേറാൻ വരട്ടെ. നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ അംഗീകരിച്ചു. പക്ഷേ എന്റെ ഒരു ആവശ്യം നിങ്ങളും അംഗീകരിക്കണം. പറഞ്ഞാട്ടോ മുതലാളി. എന്റെ മാനേജരെ ഒരുത്തം തല്ലിയത് എന്നെ തല്ലിയതുപോലെയാണ്. എന്റെയും നിങ്ങളുടെയും മുന്നിൽ വെച്ച് ബാലൻ മാപ്പ് ചോദിക്കണം. അത് കഴിഞ്ഞ മതി പണിക്ക് കയറുന്നത്. നമ്മുടെ കഞ്ഞിലാണ് മണ്ണ് വീഴുന്നത്. ആരോടാ മാപ്പ് ചോദിക്കേണ്ടത്? അലക്സിനോട്. തന്റെ ജോലി എനിക്ക് പുല്ല, ഒന്ന് പോടോ. നിങ്ങൾക്ക് അവൻ വേണോ പണി വേണോ? പൊന്നപ്പേട്ടന് മറുപടി എഴുതി പോസ്റ്റ് ചെയ്തിട്ട് വന്നേക്കാം. ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടല്ലോ. ഉണ്ടമ്മേ. അവൻ ജയിലിൽ കിടന്ന് അനുഭവിക്കുന്നതും പോരാഞ്ഞിട്ട് ഇവിടെ നിന്നും കുറെ എഴുതി അറിയിക്കാണല്ലേ. എപ്പോഴായാലും അറിയിക്കണ്ടേട്ടാ. കാപ്പുടിച്ചു മുറുക്കാടാ. ഇനി എന്താ അടുത്ത പടി? ഊളംപാറയിൽ ഒരു മുറി ഒഴിവുണ്ടോന്ന് നോക്കണം. ആർക്കാ? നിങ്ങൾക്കതല്ലേ. അവന്റെയൊക്കെ തീരാപ്പക എന്നോടാ. അതിന് നിങ്ങൾ എന്തിനാ പണിക്കാറാണ്ടിരുന്നത്? നിന്റെ ശത്രു ഞങ്ങളുടെ ശത്രുവാ. ഈ ബേബിച്ചെന്ന് പറയുന്നവൻ എന്റെ കെട്ടിയവനെ ഒറ്റ കൊടുത്ത സാംസന്റെ മോനാ. ആ നാരയുടെ മുമ്പിൽ തല ഉനിക്കുന്നതിനേക്കാളും നല്ലത് ചാവുന്നതാ. ആരും പണിക്ക് കേറില്ലെന്നാ ഞാൻ വിചാരിച്ചത്. കേറട്ടെ എന്ന് കശാപ്പുകാരൻ പച്ചില കാണിച്ചാലും കന്നുകാലികൾ പറയെ ചെല്ലൂലേ? അത് തന്നെ. അവരെ കുറ്റം പറയാടാ. പട്ടിണിക്കാരാ എല്ലാവർക്കും അവരവരുടെ ജീവിതം വലുത്. നമ്മള് തന്നെ എന്തെല്ലാം മനസ്സിൽ കണ്ടിരുന്നു. 5 സെന്റ് മണ്ണ് വാങ്ങാനല്ലേ നീ ഉണ്ടിയിൽ വെച്ച് സമ്പാദിക്കുന്നത്? പെങ്ങന്മാരെ കെട്ടിക്കണമെന്നല്ലേ വിജയൻ സ്വപ്നം കണ്ടത്? അതെല്ലാം ശരിയാ, പക്ഷെ അതിനു വേണ്ടി നിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. തെണ്ടുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു തെണ്ടാം മക്കളെ. അതിരുവേ, വീട്ടിലുള്ളവരിപ്പോ മണി ഓർഡർ നോക്കിയിരിക്കുന്നുണ്ടാവും. ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല, നിങ്ങൾ ഞമ്മളാളെയും ഉപദേശം ചോദിക്കുന്നത്. കിടന്ന മുള്ളാണ്ടിരിക്കാൻ മരുന്നിനെ എന്നപ്പോ വൈദ്യുതി നടന്ന മുള്ളുന്നൊരു കഥയുണ്ട്. നിങ്ങൾക്ക് വീട്ടിലയക്കാൻ പണമില്ല, നമുക്ക് വിശപ്പെടുക്കാൻ വഴിയില്ല. പെങ്ങളൂട്ടിയോ? നിങ്ങൾ
എന്താ പെൺകുട്ടി ജയന്തി എന്താ ഇങ്ങോട്ട് വീട്ടു വാടകയ്ക്കും പീടിക കാശിനും ഒക്കെ ആളുകൾ വന്ന് ശല്യം ചെയ്യുന്നു മാലിന്യമില്ലേ ഇല്ല പൊന്നപ്പേട്ടന്റെ കേസിന് വേണ്ടി അവരുടെ വീടും സ്ഥലവും ഇന്ന് പണയപ്പെടുത്തുക കടക്കാരോട് ബാലേട്ടൻ വരട്ടെന്ന് പറയണം അവരിനി അവധി കേൾക്കില്ല ചേട്ടന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലെന്ന് എനിക്കറിയാം അതിരുക്ക ഈ മാലയും ചിമിക്കും പണയം വെച്ച് ഇത്ര കാശുണ്ടാക്കിത്താ ബാലേട്ടനോട് ചോദിക്കാതെ അതൊക്കെ ഞാൻ പറഞ്ഞു നിന്നോളാം ചേട്ടന്റെ മുഖത്തും ഒക്കെ കടക്കാർ വല്ലതും പറയാൻ ഇട വന്നാൽ അതാ എനിക്ക് സഹിക്കാത്തത് എളുപ്പം ഇത്ര കാശുണ്ടാക്കിത്താ വേണ്ട പെൺകുട്ടിയുടെ കഴുത്തില്ലെങ്കിൽ അതിൽ ഒന്നും പണയം വെക്കണ്ട ഞമ്മക്ക് ഒരിടത്ത് കുറച്ച് പൈസ കിട്ടാനുണ്ട് അതും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് വരാം പേടിക്കണ്ട ധൈര്യമായിട്ട് പൊക്കോ അതൊരു പണവും കൊണ്ടേ വരൂ ആഹാരത്തിന് വഴിയിലായിരിക്കും നിനക്ക് എവിടുന്ന പണം കിട്ടാവുള്ളത് അതൊക്കെ ഞമ്മ ഇപ്പൊ കാണിച്ചു വാ മണ്ണ് അതിനേക്കാൾ വലുതാ ബാലേട്ടന്റെ മനസ്സ് എന്തായി കാണിച്ച് പൊറോട്ട വേഗം തിരിച്ചു വരുക അയ്യോ അത് നമ്മുടെ മന്ത്രി മാമൻ ജോർജ് അല്ലേ അതെ മന്ത്രി എന്റെ ഈ കാറിൽ അതിന്റെ പിന്നിലാണ് കളി ഈ നേരത്ത് ഈ കാറിൽ വിട്ടയക്കണ്ടായിരുന്നു ആര് വിട്ടയച്ചു അയാളെ എവിടെ വെച്ച് എങ്ങനെ എപ്പൊ പിടിക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ രാത്രി തന്നെ ഓടിപ്പിടിഞ്ഞ് പറഞ്ഞായിരുന്നു പിന്നെ വരാതെ മാത്രം അത്രയ്ക്ക് സീരിയസ് ആണോ ഫിഷറീസിന് വേണ്ടി ജപ്പാനിൽ നിന്ന് ഒരു പുതിയ ബോട്ട് വരുത്തിയിരുന്നു ഏത് കാലാവസ്ഥയിലും ആഴക്കടലിൽ പോകാൻ കപ്പാസിറ്റി ഉള്ളതാ പുതിയ മോഡലായിരിക്കും അതേന്ന് ലക്ഷങ്ങൾ വിലയുള്ളതാ പക്ഷെ അത് കേരളത്തിന് പറ്റിയതല്ലെന്ന് ഞാൻ ബോട്ടിനെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചു എന്നിട്ട് ഇയാൾ ഗസറ്റ് ഒന്നും കണ്ടില്ലേ ബോട്ട് ലേലത്തിന് വെച്ചിരിക്കുക എന്ന് വെച്ചാ വെപ്പിച്ചിരിക്കുക നമ്മുടെ കമ്പനിക്ക് എന്നർത്ഥം ലേലത്തിൽ മത്സരിക്കാൻ പലരും ഉണ്ടാവില്ലേ ഉണ്ടാവണമല്ലോ അവിടെയല്ലേ ജനാധിപത്യത്തിന്റെ ഒരു കളി ഉദ്യോഗസ്ഥന്മാര് എന്റെ ആളുകളാ ഇതുവരെ കിട്ടിയ എല്ലാ കൊട്ടേഷന്റെയും സിറോസ് കോപ്പി ഞാൻ രഹസ്യമായിട്ട് എടുപ്പിച്ചു ഇതിൽ കാണുന്നതിൽ നിന്ന് ഒരു രൂപ കൂട്ടി വെച്ച് കൊട്ടേഷൻ കൊടുത്താ മതി ബോട്ട് നമുക്ക് കൺഗ്രാജുലേഷൻസ് ഡോ പിന്നൊരു കാര്യം ഇത് സർക്കാർ ബന്ധപ്പെട്ട സംഗതിയാ ഇയാൾ അലമ്പാക്കിയ എന്റെ കസേര പോകുന്ന കാര്യമാ ഞാൻ അത്രയ്ക്ക് കച്ചടയാണോ അത് റോസ്ലിക്ക് അറിയാമല്ലോ തനിക്ക് നാല് കാശുണ്ടാക്കാൻ വഴി കാണിച്ചു തന്നപ്പോഴൊക്കെ ഇയാള് കുത്തുംകൊലയായിട്ടല്ലേ അവസാനിപ്പിച്ചിട്ടുള്ളൂ ബേബിച്ചൻ ഇപ്പൊ പഴയ ആളൊന്നും അല്ല സർ മാറിപ്പോയി അത് പിന്നെ മുല്ലപ്പും പൊടി ഏറ്റുകിടന്നാൽ കല്ലിനും ഉണ്ടാം എന്നല്ലേ കിടന്നോ കിടന്നോ ഞാൻ പോവാ ദേ വന്ന കാറി പോണ്ട ഇടി കൊണ്ടോ വഴി കാണും ഏ വീണ്ടും പുലിവാലാവൂ എന്റെ കാറി പോവാ ബീച്ച് വഴി റോസിലി മുമ്പിരുത്ത ആരും സംശയിക്കില്ല ഓക്കെ നോക്കു ബാല ഇതിപ്പോൾ തന്നെ പത്രങ്ങൾ കൊടുക്കണം ബേബിച്ചന് മാമൻ ജോർജ് അകത്താ ചിലപ്പോൾ മന്ത്രിസഭ പോലും താഴെപ്പോയെന്ന് വരും അത് ചെയ്യണു സർ ബേബിച്ചൻ തന്ത്രം കൊണ്ടാ ബാലേട്ടനെ ഞങ്ങളെ പുറത്താക്കിയത് അതിന് പകരം വീട്ടിൽ തീരൂ കറക്റ്റ് ഞാൻ ഇപ്പോൾ തന്നെ പ്രസ് റൂമിൽ വിളിച്ചു പറയാം സർ എന്താ ബാല പകരം വീട്ടുന്നത് മറ്റൊരു വഴിക്കായാലോ എങ്ങനെ ഞങ്ങൾ മൂന്നാല് പേര് ജോലിയില്ലാതെ തെണ്ടിത്തിരിയ ആ ബോട്ട് ഞങ്ങൾക്ക് കിട്ടിയാലോ വെരി ഗുഡ് ഐഡിയ അതാണ് ശരിയായ പ്രതികാരം ബേബിച്ചിന് മുന്നിൽ നിങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു ചാൻസ് ആണിത് വിടരുത് പക്ഷേ കാശിനോടെ പോകും സാർ എങ്ങനെയും ഉണ്ടാക്കണം ഉണ്ടാക്കാതെ പറ്റില്ലല്ലോ എന്നാലാവുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യാം വക്കീൽ സാർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കൈ നോക്കാം ബാലേട്ടാ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ ബാല
കിട്ടിയാലോ ഒരു സ്വർണ്ണ താക്കോൽ. എന്തായി ബോട്ടിന്റെ കാര്യം? ഓ, അതൊരു നടക്കാത്ത സ്വപ്ന. പൊന്നപ്പേട്ടന് ബാലേട്ടനെ ഒന്ന് അത്യാവശ്യം കാണുമെന്ന് പറഞ്ഞു. അവനോട് പേടിക്കണ്ടെന്ന് പറ. നമ്മുടെ വക്കീലാളും എടുക്കണ. അതല്ലേ ഏട്ടാ, വേറെന്താ അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയാ, ഉടനെ തന്നെ പോയി കാണണം. അമ്മയും അതിലൂടെ വന്നിരുന്നു. ബാലേട്ടൻ ബോട്ടിലേക്ക് കൊട്ടേഷൻ കൊടുക്കണം. നീ എന്തായി പറയുന്നത്? ആദ്യം ഒരു ആവേശത്തിന് അങ്ങനെയൊക്കെ തോന്നി, പിന്നീടാ മനസ്സിലായത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. കഴിയും ചേട്ടാ, ജീവിതത്തിൽ വല്ലപ്പോഴും അവസരങ്ങൾ ഒത്തുവരുന്നത്, അത് പാഴാക്കരുത്. ബോട്ട് ലേലത്തിൽ പിടിക്കണമെങ്കിൽ ഒരുപാട് കാശ് വേണം. പൊന്നപ്പ, സരളയുടെ പേര് പണം കിടപ്പുണ്ട്, അവൾ എടുത്തു തരും. വീടും സ്ഥലവും പണയപ്പെടുത്തിയത് നിന്റെ കേസ് നടത്താനാ. പരീക്ഷണത്തിനൊന്നും ഞാനില്ല. കേസ് ഒരു പരീക്ഷണമല്ലേ? ഒരുപക്ഷെ തോറ്റുപോയാലോ? എന്നോടൊപ്പം ആ പണവും നഷ്ടപ്പെടില്ലേ? പൊന്നപ്പ, ഞാനില്ലെങ്കിലും ബാലേട്ടൻ എന്റെ കുടുംബത്തെ മറക്കില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് വേണ്ട പൊന്നപ്പ. വേണം. ആര് പറഞ്ഞാലും ഒഴിഞ്ഞു മാറുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് വരുത്തിച്ചത്. ഇനി എന്നെ കാണാൻ വരുന്നത് ലേലം നേടിക്കൊണ്ടായിരിക്കണം. ബോട്ട് ലേലം ആരംഭിക്കുകയാണ്. കൊട്ടേഷൻ നമ്പർ 1, സെക്രട്ടറി തങ്കശ്ശേരി മത്സ്യബന്ധന സംഘം. 1,02,000 രൂപ. 1,02,000 രൂപ. കൊട്ടേഷൻ നമ്പർ 2, പ്രിൻസ് ജേക്കബ് അഷ്ടമുടി. 82,500 രൂപ. 82,500 രൂപ. നമ്പർ 3, സാംസൺ സീ ഫുഡ്സ്. 1,14,000 രൂപ. 1,14,000 രൂപ. എക്സ്ക്യൂസ് മീ, സാംസൺ സീ ഫുഡ് ആൾക്കാർ ഞങ്ങളാണ്. അതിന് ഒച്ച വെക്കുന്നതിനാ ഒരു കൊട്ടേഷൻ കൂടി ഉണ്ട്. വേറെ കൊട്ടേഷൻ. രാമുണ്ണി മകൻ ബാലൻ. 1,14,001 രൂപ. 1,14,001 രൂപ. രാമുണ്ണി മകൻ ബാലന് ലേലം സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു.
വിജയനോട് വരാൻ പറയും. കുടിക്കാൻ കൊണ്ടുവരാൻ പറയട്ടെ. ഗുഡ് മോർണിംഗ് ബാലേട്ട. വെരി ഗുഡ് മോർണിംഗ്. മോത്തിലാൽ കോർപ്പറേഷന്റെ പുതിയ അഗ്രിമെന്റ് ഒപ്പിട്ട ഉടനെ അയക്കാം. പിന്നെന്താ ഒപ്പിട്ടുള്ള? ആ ഹാർബറിൽ നിന്ന് പണി കൊടുക്ക, ലോഡിംഗ് നടക്കുന്നില്ല. അതിപ്പോ ഒത്തുതീർപ്പാവും. നമുക്ക് ഒരിച്ചു വേവിച്ചന അയാൾ വിട്ടു കൊടുത്തിരിക്കല്ലേ നമ്മുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ. അയ്യോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇന്ന് ജഡ്ജിംഗ് കമ്മിറ്റിയുടെ സിറ്റിംഗ്, ഒന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ? അതെങ്ങനെ? രാവിലെ ഹൗസിംഗ് ബോർഡ് മന്ത്രിയുടെ ഫോൺ. മന്ത്രിയുടെ ഫോണോ? ആ അപ്പൊ ബാലേട്ടന് ലെവലിലായല്ലേ. അതൊക്കെ ഉണ്ടടാ, നമ്മുടെ കയ്യിലും വേണ്ടേ ഒരു വെടിക്കുള്ള മരുന്ന്. മന്ത്രി വിളിച്ചത് ഒരു നല്ല കാര്യത്തിന്. എന്തുവാ? കഴിഞ്ഞ സീസണിലല്ലേ ബേവിച്ച നമ്മുടെ ബോട്ടുകൾക്ക് ഡൈനമൈറ്റ് വെച്ചത്. അത് എന്തിനാ മന്ത്രി? ഈ സീസൺ നമുക്ക് തിരിച്ചടിച്ചാ പോരെ? ചേച്ചേ, തിരിച്ചടിച്ചാൽ മറുവശത്ത് ചാകുന്നതും തൊഴിലാളിയാ. അത് വേണ്ട, അവന്റെ പണിക്കാരൻ നമ്മളെ മാനിക്കണം. അതെങ്ങനെ? അന്നത്തെ മരണക്കെണിയിൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ബോട്ടിറക്കിയ കുറെ ആമ്പിളരുണ്ട് നമുക്ക്, അവർക്കെല്ലാം ഞാൻ വീട് വെച്ചു കൊടുക്കാൻ പോവാ. വെരി ഗുഡ്. ആദ്യത്തെ വീട് അദ്രൂവിനായിരിക്കണം. അതൊക്കെ എന്റെ മനസ്സിലുണ്ടറാ. യെസ് ബാലൻ, അഡ്വക്കേറ്റ് സാറ്, നമസ്കാരം. ഏ, നമുക്ക് അനൂലായിട്ടോ, കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ഉടനെ വരാം. എന്താ ബാലേട്ട? ബേബിച്ചന്റെ റിട്ട് തള്ളി, ലൈസൻസ് നമുക്കാ, അവന്റെ അടപ്പ് ഞാൻ തീർപ്പിക്കോടാ. കൊറേ നാളായാലും നീരോട് തിരക്കാൻ തുടങ്ങിട്ട്. ബേബിച്ച, റിട്ട് തള്ളിയ എന്റെ കുറ്റമല്ല, ആർക്കും വഴങ്ങാത്ത ജഡ്ജിംഗ് കമ്മിറ്റിയാ. അതിനൊക്കെ തലച്ചോറ് വേണോടോ? ആ ലൈസൻസിന്റെ വാല്യൂ എത്ര ലക്ഷമാണെന്ന് അറിയോ? താൻ കാരണം അത് ആ റാസ്കൽ കൊണ്ടുപോയത്. ബേബിച്ച് നേരിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ഇത് തന്നെയാ ഫലം. അവരത്രക്ക് സ്ട്രിക്റ്റാ. ഓ, എന്നാൽ ഇയാൾ ഒരു മംഗളപത്രം കൂടെ കൊണ്ട് കൊടുത്തു. എപ്പോഴും ബേബിച്ചൻ പിടിക്കുന്ന മുയലിന് പുളുത്തി ഒരു വാചകം. ഒന്ന് പോയി തരാം. റോസലി കേട്ടില്ലേ? നശിപ്പിച്ച മോരാന്റെ ന്യായീകരണം
കുറെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതെന്നാന്ന് കരുതി. അതുണ്ടല്ലോ, കള്ളൊഴിച്ച് തരാനും കാവല് നിൽക്കാനും. ലൈഫിൽ ആദ്യമാ സാംസങ് കമ്പനി ബീറ്റായത്. ബാലന്റെ നേട്ടങ്ങൾ കാണുമ്പോ എനിക്ക് അടങ്ങാത്ത അസൂയ. ബാലിനോടല്ല, വിജയനോട്. അവനാണ് ഇന്ന് ആ കമ്പനി എന്റെ സ്ഥാനത്ത്. കറക്റ്റ്, വിജയനെ വിട്ടത് ബുദ്ധിയില്ലായ്മയാണെന്ന് അന്ന് മാമൻ ജോർജ് പറഞ്ഞതാ. ഇനിയെങ്കിലും വിജയനെ പോലെ ഒരു മാനേജരെ തപ്പിയെടുക്കാൻ നോക്ക്. അവനെ പോലെയല്ല, അവനെ തന്നെ. ആ ജയന്തി. അതെ സർ, മണി രണ്ടായി. അങ്ങോട്ട് ആരും കാണാത്തതുകൊണ്ടാ അടിയൻ അമൃതയത്തും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഞാൻ എന്ത് ചെയ്യാനാ, ബാലേട്ട ഹാർബറിലാ, ഊണ് കഴിക്കാൻ എന്നെ പിക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. മനുഷ്യന് കാശും സൗകര്യം ഒക്കെ ഉണ്ടാകുമ്പോ വിശപ്പ് കുറയുമെന്നാ പറയുന്നേ. എനിക്കങ്ങനെയല്ല, നല്ല വിശപ്പാ. ഈ ചോറും കൊണ്ട് വരവുണ്ടല്ലോ, ബാലേട്ടന്റെ വായന പോലും കേൾക്കാനാ. ആരാ പറഞ്ഞത് ചോറും കൊണ്ട് വന്നില്ലെങ്കിലാ തെരുവിളി? ഇപ്പഴല്ല, പണ്ട് ബോട്ട് കടവില് എന്റെ ചെവിക്ക് ഇങ്ങനെ പിടിച്ച് മുറുക്കുമ്പോ ഞാൻ മാവേലി ചോറുകാരനെ പറയുന്നത്. ഹലോ, ഞാനാച്ചാ ജോലി തിരക്കൊണ്ട് വരാൻ കഴിയാഞ്ഞത്. ഏ, അതൊക്കെ അച്ഛനും അമ്മയും കൊണ്ടൊന്ന് തീരുമാനിച്ച പോരെ. അതെ ശരി. അച്ഛന് കല്യാണക്കാരും ഉറപ്പിക്കില്ലേ? പെണ്ണെവിടുന്നാ? പെണ്ണന്റെ വീട്ടിലാ. ഓ, പെങ്ങളുടെ കല്യാണക്കാരുവാണല്ലേ. പിന്നെ എനിക്കാണെന്ന് വിചാരിച്ചോ? വിചാരിച്ചാലും തെറ്റില്ലല്ലോ. ഒരുത്തി രഹസ്യമായിട്ട് നോട്ടേട്ടിരിക്കല്ലേ. എന്നെയോ? അടവ് ഒന്നും കാണിക്കണ്ട വിജയേട്ടാ, വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. വെറുതെ വാരാതെ, ഞാൻ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, കള്ളക്കടത്തിനും പോയിട്ടുണ്ട്, കട്ടിട്ടുണ്ട്, തെണ്ടിയിട്ടുണ്ട്, പക്ഷേ പ്രേമിച്ചിട്ടില്ല. ഇല്ലെങ്കി വേണ്ട, എപ്പോഴെങ്കിലും വിജയേട്ടന്റെ അച്ഛനെ ഒന്ന് കാണട്ടെ. മനം പോലെ അമ്മൂപ്പ മംഗല്യം. ഇവിടെ അത്താഴത്തിന് വകയില്ലെങ്കിലും ഇവളും പിള്ളേരും ചോറ്റാനിക്കര ഭജനം മുടക്കാറേ ഇല്ല. അതിന്റെ ഫലമാ അവർക്ക് പെങ്കുച്ച ഇഷ്ടപ്പെട്ടത്. നിങ്ങളെ സംബന്ധിച്ച് സ്വപ്നം കാണാനൊക്കാത്ത ഒരു ബന്ധമാ. പക്ഷെ നീട്ടിക്കൊണ്ട് പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. അയ്യോ, നീട്ടാനല്ല പറഞ്ഞത്, കൊടുക്കൽ വാങ്ങലിനെ പറ്റി തീരുമാനിക്കുമ്പോ വിജയം കൂടെ നല്ലതല്ലേ. വിജയന്റെ സൗകര്യത്തിന് വേണ്ടി ഒന്നും കാത്തു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മന്ത്രി മാമൻ ജോർജിന്റെയും ബേബിച്ച മുരാളിയുടെയും അടുത്ത ആളാ ചെറുക്കന്റെ അപ്പൻ. വലിയ ആളുകളോ? അതൊക്കെ ശരിയാ, നാളെ ഒരു ദിവസത്തെ കൂടി ഒന്ന് ക്ഷമിക്കണം. ആ അമ്മ എന്താ ഒന്നും ഇണ്ടാത്തത്? ഈ ബന്ധം നടന്നാൽ വിജയൻ മറ്റൊരാളുടെ കീഴിൽ ജോലിക്ക് പോകണ്ട, സ്വന്തമായിട്ട് ഒരു കമ്പനി ഇട്ട് തരാൻ പ്രാപ്തിയുള്ളവരാ അവര്. എല്ലാം നിങ്ങളുടെയൊക്കെ അനുഗ്രഹം. ഏയ്, ബേബിച്ച മുരാളിയുടെ അനുഗ്രഹമാണെന്ന് പറ മോനെ. വിജയ, നീ ഇങ്ങനെ മൗനമായിട്ട് നിന്നാലോ? വിവാഹത്തെ കുറിച്ച് സംസാരിക്കാനാ നീ ഉടനെ ബേബിച്ച മുരാളിയെ കാണണമെന്ന് പറഞ്ഞത്? അച്ഛാ, അയാള് ഞങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ശത്രുവാ. എടാ കുഞ്ഞെ, അതൊക്കെ ബിസിനസ്സിലല്ലേ. ഇല്ലച്ചാ, എനിക്ക് അയാളെ കാണാൻ ബുദ്ധിമുട്ടാ. എടാ, മൂത്തു നരച്ച ഒരു പെൺകുട്ടിന്റെ ഭാവിയേക്കാൾ വലുതാണോ നിന്റെ ദുരഭിമാനം? ഏ, ദുരഭിമാനം അല്ലച്ച. പിന്നല്ല എന്താ, നിനക്കെന്നും നിന്റെ സുഖമാണല്ലോ വലുത്. പറയുന്നത് ഒന്നും പറയണ്ട, മനസ്സുണ്ടെങ്കിൽ അല്പം കാരുണ്യം കാണിക്ക. താങ്ങാനാവാത്ത ഭാരം മുഴുവൻ ഒരു തലനാരിടയിൽ തൂങ്ങി നിൽക്കുന്നത് ഒരെണ്ണത്തിനെങ്കിലും പറഞ്ഞു വിടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അച്ഛൻ വിഷമിക്കണ്ട, പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. ശ്രീധരനും ആഭരണമൊക്കെ എത്ര വേണമെന്നാ പറഞ്ഞത്? എന്താണ്? ഒരു പരദൂഷണം പറയാനുണ്ട്. പരദൂഷണം? ബേബിച്ച മുരാളി വിജയൻ സാറിന് ഫോണിൽ വിളിക്കുന്നുണ്ട്. ആ ബന്ധം അത്ര നല്ലതല്ല. അയാളുടെ വേലയൊന്നും വിജയനോട് നടക്കില്ല. കേട്ടോ പെങ്ങളൂട്ടി, ചായ അവിടെ വച്ച്. ബാലേട്ടൻ ചിലർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും മനോധൈര്യത്തിന്റെ കഥനാ വെടി വെച്ച പോലെ. വെടി കേട്ടപ്പോ ഒരത്ത മാത്രം ഞെട്ടിയില്ല, മനോധൈര്യത്തിലുള്ള സമ്മാനം അവന് കൊടുത്തു. ഒടുവിൽ അറിഞ്ഞത് ആള് കാതു പൊട്ടനാണെന്ന്. ഞാൻ പറഞ്ഞില്ലേ ഷിപ്പിലെ ക്യാപ്റ്റനെ കാണാൻ? അതൊരാണോ ഈ മേലങ്കി? ഓ, ഞാൻ ഓർക്കാതെ ഇട്ടുപോയത്. ഇപ്പോഴും ബോട്ട് ഓടിക്കുന്ന ഓർമ്മയായിരിക്കും. എന്ത് കിട്ടിയാലും എടുത്തിട്ടോണ്ട് നേരെ ഒരു പോക്ക്. നീ കേട്ടിട്ടില്ലേ മോളെ, മാണിക്യം കുപ്പയെ കടന്നാലും കുപ്പ കുപ്പ തന്നെ. എന്താണ് വണ്ടി ഇവിടെ ഇട്ടിരിക്കുന്നത്? വിജയൻ സാറ്. വിജയൻ സാറ്? ബേബിച്ച മുരാളിയുടെ ബംഗ്ലാവ് പോയിരിക്കുക. അതിന് വണ്ടി ഇവിടെ ഇട്ടിരിക്കുന്നതിന്? അവിടെ പോയ കാര്യം മറ്റാരും അറിയണ്ടെന്ന് പറഞ്ഞു.
എങ്കിൽ ഞാൻ അറിഞ്ഞ കാര്യവും താൻ പറയണ്ട. ഇല്ലേ എന്റെ പെങ്ങളുടെ വിവാഹം നടക്കുന്ന സന്തോഷമാണ്. അതിനുവേണ്ടി ഞാൻ ജോലി ഉപേക്ഷിക്കണമെന്ന് പറയുന്ന മനസ്സിലാവാത്തത്. ഇയാൾക്ക് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ മതി. ഇല്ല വിജയ, അങ്ങനെ ഒരു വ്യവസ്ഥയിൽ കല്യാണം നടന്നു തീരുമൊന്നും എനിക്കില്ല. എന്താ ബാലനെ പേടിയാണോ? പേടിച്ചിട്ടല്ല, തന്തയിലാഴിക കാണിക്കാൻ വയ്യാഞ്ഞിട്ട. ഓ, അവൻ വലിയ തന്തയുള്ളവനാ. കടപ്പുറത്ത് കക്കയും പിറക്കി നടന്ന കൺട്രി. ബേബിജ, ജീവിക്കാൻ വേണ്ടി പലരും പലതും ചെയ്തിരിക്കും. അല്ലേ, ഇയാൾക്കൊക്കെ ഫീൽ ചെയ്തല്ലോ. അതെ, കിട്ടിയ ചാൻസ് നിങ്ങളെ നായികമാക്കരുത്. എനിക്ക് വേണ്ടി ഇയാളൊന്നും ചെയ്യണ്ട. പെങ്ങന്മാരെ വല്ലവനും പിടിച്ച് പഴപ്പിക്കാതിരിക്കട്ടെ എന്ന് കരുതി പറഞ്ഞു. തന്റെ ഒരു സന്മനസ്. പാവപ്പെട്ട എന്റെ അച്ചയ്യടായി വീണുപോയി. പക്ഷെ താൻ എത്ര ഒളിയും ചെയ്താലും എത്താത്തടത്താ ഞാനും ബാലേട്ടൻ തമ്മിലുള്ള ബന്ധമെന്ന് താൻ ഓർമ്മിച്ചോ? എനിക്കറിയാവണ, തെണ്ടി തെണ്ടി ഉടല്ലേ ചേരൂ. അതെ, താൻ വി ഐ പിയാ, മറ്റേ പണിക്ക്. യു ബ്ലഡി, ചുമലാളെ ആക്ഷേപിച്ചിട്ട് ഇവിടം വിട്ടാരും പോയിട്ടില്ലടാ. ആദ്യമായിട്ട് ഒരുതും പോയെന്ന് പറഞ്ഞു. ഇതുണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വിട്ട് പോവാനും. എന്താ വടി ഇത്? മൂന്നാലഞ്ച് ദിവസം ആയല്ലോ ഒരു സാരിയിൽ ഇട്ട് ചിത്രപ്പണി ചെയ്യാൻ തുടങ്ങിയിട്ട്. ജയന്തിയുടെ പിറന്നാളിന് കൊടുക്കാൻ അമ്മേ. ഓ, നീ ഈ മൂന്നേമുക്കാ ചക്രത്തിന്റെ സാരി കൊണ്ട് കൊടുക്കാഞ്ഞിട്ടാ അവക്ക് അവിടെ സാരി ഇല്ലാത്ത. ആയിരം എണ്ണം ഉണ്ടെങ്കിലും എംബ്രോയിഡറി സാരി കണ്ട അവള് ചാടി വീഴും. എന്താ ബാല, അടിപിടിയൊക്കെ നടന്നു എന്ന് കേട്ടല്ലോ. നടന്നു, ഇനിയും നടക്കും. അടുത്ത അടി ടിക്കറ്റ് വെച്ചാ നടത്താൻ പോകുന്നത്. എന്റെ പൊന്നു മക്കളെ, പൊല്ലാപ്പനൊന്നും പോവല്ലേ. അവനൊക്കെ വാക്കത്തിയുടെ മൂർച്ച അറിയാൻ വല്യപ്പന്റെ കഴുത്ത് വെട്ടുന്ന ജാതികളാ. അവൻ വെട്ടട്ടെ, അംഗം കുറിച്ച രണ്ടിലൊരുത്തന്റെ ചോര വീണല്ലേ അവസാനിക്കും. നീ എന്തിനൊരുങ്ങുമ്പോഴും ആ ജയന്തിപ്പണ്ണിനെ ഓർമ്മ വേണം. പെങ്ങളുടെ കാര്യത്തിലാണ് ഞങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നു. പെങ്ങന്മാരെ കെട്ടിച്ചയക്കാൻ പറ്റാത്തതിൽ ആ വിജയൻ അനുഭവിക്കുന്ന ദുരിതം ചില്ലറയൊന്നും അല്ലമ്മേ. അത് കണ്ടപ്പോ ഞാനും പെട്ടെന്നൊരു തീരുമാനമെടുത്തു, എത്രയും വേഗം ജയന്തിയുടെ കല്യാണം നടത്തണം. ഇത് നോക്കിയേ, നമ്മളെ പെങ്ങളെ കുട്ടിക്ക് വേണ്ടി വന്ന സുൽത്താൻമാരാ. ഡോക്ടർ ഉണ്ട്, എഞ്ചിനീയർ ഉണ്ട്, IAS ഉണ്ട്, KIS ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ആലോചനകളൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. പെണ്ണുങ്ങൾ തമ്മിലാവുമ്പോഴേ അഭിപ്രായങ്ങൾ തുറന്നു പറയും. ഞാൻ ബോംബെ പോയി മടങ്ങി വരുന്നതിനാ നീ അവളുടെ മനസ്സിലിരിപ്പെല്ലാം അറിഞ്ഞു വെക്കണം. ശരി ഏട്ടാ. അപ്പൊ ജയന്തിയുടെ പിറന്നാളിനെ നീ ഇവിടെ കാണത്തില്ലേ? നിങ്ങൾ എല്ലാരും കൂടെ ആഘോഷിച്ചാ മതി. എനിക്ക് രാവിലത്തെ പ്ലെയിനിൽ തന്നെ പോയേ മതിയാവൂ മദർ. I am very busy. ഹാപ്പി ബർത്ത്ഡേ.
ഞാൻ ഇത്ര നേരത്തെ എത്തിയത് ആശംസ അറിയിക്കാൻ വേണ്ടി മാത്രമല്ല. പിന്നെ സദ്യയോ പാർട്ടിയോ കേക്ക് മുറിക്കലോ എന്തു വേണമെങ്കിലും പറയണം. എല്ലാം അറേഞ്ച് ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് ബാലേട്ടൻ പോയത്. എല്ലാം വേണമായിരുന്നു, ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അതുകൊണ്ടാ അമ്പലത്തിൽ പോക്ക് മാത്രം മതിയെന്ന് ഞാൻ തീരുമാനിച്ചത്. അതൊക്കെ ജയന്തിയുടെ ഇഷ്ടം. ഏതായാലും ഞാൻ ഒരു കൊച്ചു പിറന്നാൾ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. പിറന്നാൾ സമ്മാനോ? മുല്ലപ്പൂവോ? എന്റെ മനസ്സിൽ തോന്നിയത് ഈ സമ്മാനം. താങ്ക് യു. ഒരു കാര്യം എനിക്കറിയാനുണ്ട്. എന്റെ കല്യാണക്കാരിയാണോ? അല്ല, എന്റെ കാര്യം. പെങ്ങന്മാരെ ഒന്ന് പറഞ്ഞുവിടാനുള്ള പരക്കം പാച്ചില്ല ഞാൻ. അതിനിടയ്ക്ക് ഏതവളോ എന്നെ പ്രേമിക്കുന്നു ജയന്തി പറഞ്ഞു. അതിനുശേഷം ഫോണിലൂടെ പെമ്പിള്ളാരുടെ ശബ്ദം കേട്ടാ എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നത്? പിന്നെ പേടിക്കാതെ ഏതവൾക്ക് അങ്ങനെ അസുഖം തുടങ്ങിയിരിക്കുന്നു ഒന്ന് തുറന്നു പറയണം. പറയില്ല, കാണിച്ചു തരാം. ഇവിടെ വന്നിട്ടുണ്ടോ? ദേ അങ്ങോട്ട് നോക്കിക്കേ, അവളാ. എന്റെ ഫ്ലൈറ്റ് മുടങ്ങി ലക്ഷങ്ങൾ നഷ്ടം വന്നതിൽ എനിക്കിപ്പോ വിഷമം തോന്നുന്നില്ല. അതിലും എത്രയോ വിലപ്പെട്ടതാണെന്ന് അറിയോ എന്റെ പെങ്ങളുടെ ജീവിതം. തെറ്റുകാരനായിപ്പോയി. ബാലേട്ടന് മുന്നിൽ വരാനുള്ള അർഹത പോലും എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ യാത്ര പറയുകയാണ്. വിജയൻ, നീ ഒരു കത്ത് എഴുതി വെച്ച് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് യാത്രയെ അതിരുകവഞ്ഞാൽ സ്നേഹം തിരിഞ്ഞു കുത്തുമല്ലേ? ഒരിക്കലുമില്ല ബാലേട്ട. എന്റെ കുറ്റബോധം കൊണ്ട് ഞാൻ ഓടി അകലുകയാണ്. ഞാൻ ഒരിക്കലും തണലെന്ന മരത്തിന് കോടാലിയാവില്ല. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഓർക്കാപ്പുറത്ത് തീ വീണാൽ ആരാടാ തൂത്തറിയാത്തത്? ഞാനും അതേ ചെയ്തുള്ളൂ. എന്റെ അന്തരാത്മാവിലാണ് പൊള്ളലേൽപ്പിച്ചത്. എനിക്കതിൽ വേദനയുണ്ട്. എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോളൂ, പക്ഷേ ബാലയുടെ ഹൃദയം കൊണ്ട് തന്നെ വെറുക്കരുത്. അങ്ങനെയുള്ള നോട്ടം പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നതെന്ന് ബാലയുടെ മനസ്സിലാക്കിയാൽ മതി. എല്ലാം മനസ്സിലാക്കിയതുകൊണ്ടാണ്
എനിക്ക് നിന്നെ അന്വേഷിച്ച് ഇറങ്ങേണ്ടി വന്നത്. നിന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് എല്ലാത്തിലും വലുത് എന്റെ പെങ്ങളാണെന്ന്. അവൾ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിർബന്ധിച്ചാൽ അവൾ നിന്നെ മറന്നേക്കും. പക്ഷെ അത് എന്റെ പെങ്ങൾ മനസ്സുകൊണ്ട് വിധവയാകുന്നതിന് തുല്യമാണ്. ജയന്തിയുടെ ജീവിതം തകരാതിരിക്കാൻ ഒരു വഴിയേ എന്റെ മുമ്പിലുള്ളൂ. ഇതിലൊന്ന് ഒപ്പിട്. വായിച്ചു നോക്കിയിട്ട് എന്റെ പെങ്ങളെ എന്റെ ഒരു ശമ്പളക്കാരന് ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കുന്നില്ല. നീ ഇന്നു മുതൽ എന്റെ പാർട്ട്ണറാണ്. ഒപ്പിട്. ബാലേട്ട, ഞാൻ കഴിഞ്ഞതൊക്കെ മറക്കണം. ഏതോ ഒരു ആവേശത്തിൽ നിർദ്ദയമായി നിന്നെ ഞാൻ ആട്ടിയിറക്കി. എനിക്ക് പെട്ടെന്ന് അതിനോടൊന്നും പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നിന്റെയും ജയന്തിയുടെയും ബന്ധത്തെ ഞാൻ എതിർത്തു പോയത്. നീ ഇന്ന് തന്നെ പോയി നിന്റെ വീട്ടുകാരെ കാണും. എന്റെ പെങ്ങളെ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിക്കാൻ അവരോട് പറയണം. എനിക്കത് മാത്രമാണ്. എനിക്ക് ആദ്യമേ അറിയാം ജയന്തി ആഗ്രഹിക്കുന്ന കാര്യമേ നീ ഉറപ്പിക്കുള്ളൂ എന്ന്. ഇനിയിപ്പോ വിജയന്റെ വീട്ടുകാരെ ഒന്ന് മുഹൂർത്തം കുറിച്ചാ മതിയല്ലോ. എനിക്ക് ആലോചിക്കേണ്ട അവരോടല്ല, പൊന്നപ്പനോടാ. എന്റെ എല്ലാ നന്മകൾക്കും അതൊക്കെ മറക്കണമെങ്കിൽ ഈ ബാലം മരിക്കണമെന്നേ. എല്ലാം ദൈവാനുഗ്രഹമാണെന്ന് കരുതിയാ മതി മോനെ. പൊന്നപ്പനും കൂടെ വന്നിരുന്നു വേണം ജയന്തിയുടെ വിവാഹം നടത്താൻ. കേസ് തീരാതെ വിട്ടയക്കോ ചേട്ടാ. വിട്ടയക്കും, പരോളിന് അപേക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾക്കും വലിയൊരു ഭാഗ്യമായിരുന്നു. നിങ്ങൾ എന്തറിഞ്ഞ മിജി? ബാലി പാരാ, ജഡ്ജി വേണോ, ഐ ജി വേണോ, മന്ത്രി വേണോ? ബാലിട്ട് ഒറ്റ ഫോൺ ചെയ്താൽ മതി, വേണ്ടി വന്നാൽ ജയിലിൽ കിടക്കുന്ന എല്ലാവരെയും തുറന്നു വിടും. പൊന്നപ്പനെ ഞാൻ കൊണ്ടുവരുമേ. അവൻ എപ്പോ വരാൻ കഴിയുമോ അപ്പോഴാണ് വിവാഹത്തിന്റെ മുഹൂർത്തം. കുയിൽ പാടുന്ന തേന്മാവിൽ കുളിരോലുന്നൊരു കൂട്ടിൽ കുടിയേറുന്ന നാൾ വന്നു വിടയോതു വന്നി വന്നു വിട ചൊല്ലും നേരവും ഇടറില്ലൻ വാക്കുകൾ എനിക്കെല്ലാം നീയൊരാൾ നിനക്കെല്ലാം നൽകിനാൽ കുളർനെത്തിയിൽ ചന്ദന കാറ്റു തലോടുമ്പോൾ ഓർക്കാൻ നിന്നെ നീ ഓർക്കാൻ നിന്നെ നീ കുയിൽ പാടുന്ന തേന്മാവിൽ കുളിരോലുന്നൊരു കൂടിൽ കുടിയേറുന്ന നാൾ വന്നു ഇടയോടു വന്നി വന്നു Thank you.
ഒരു പൂവിരിയും പോലെ ഒരു പാട്ടുണരും പോലെ പൊന്നപ്പേട്ടനെ കാണുന്നില്ലല്ലോ. അവൻ ഇപ്പൊ എത്തുവന്നേ, തിരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഫോൺ ഉണ്ടായിരുന്നു. നീ അകത്തേക്കല്ലേ, പെണ്ണെ ഇറക്കാൻ നേരമായി. അവൻ കൊലയാളിയാ. അതെ, ഞാൻ ജയിലിൽ കയറേണ്ടി വന്നത് വിജയം ചെയ്ത കുറ്റത്തിനാണ്. പൊന്നപ്പ, കസ്റ്റംസിലെ ജോലിക്ക് വേണ്ടി ഇവനും ഞാൻ ഒരുമിച്ചാണ് രാമദാസിനെ പണയേൽപ്പിച്ചത്. ഒരു ദിവസം രാത്രി രാമദാസ് കാറ്റാടി പറമ്പിലെ കെട്ടിടത്തിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ജയന്തിയുടെ ജീവിതം പാഴാക്കരുത്.
എനിക്കിനി എവിടെയാണ് അന്തസ്? ജനിച്ചത് മുതൽ വിധി എന്നെ തുരത്തി ഓടിക്കാൻ തുടങ്ങിയതാണ്. ഒരിടത്ത് നിൽക്കാൻ വിടാതെ ജയന്തിയുടെ കല്യാണത്തോടെ ജീവിതം ഏതോ കരയ്ക്കടുക്കാണെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു കുത്തൊഴുക്കിലാണ് എല്ലാം അകപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ കണ്ണിൽ എല്ലാം മംഗളമായി. പാവം, ഒന്നും അറിയാത്ത ജയന്തി. അവളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ പോകുന്ന ഒരു കുരുക്കാണ് ആ കഴുത്തിൽ വീണിരിക്കുന്നത്. അതിന്റെ പേര് താലിയെന്നായി പോയില്ലേ? പൊട്ടിച്ചെറിയാൻ കഴിയോ? എന്ത് പറ്റും? തുറന്നു പറ ബാലേട്ടാ, രണ്ടാൾക്കും കൂടി ഒരു പെങ്ങളെന്നല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? പൊന്നപ്പനെ ഒന്നുകൂടി കണ്ടിട്ട് ഞാൻ എല്ലാം പറയാം. എനിക്ക് സരളയും ജയന്തിയും രണ്ടാവില്ലെന്ന് നിനക്ക് ഓർമ്മ വേണം. വെട്ടതിലേ വന്നാലും എന്റെ ഒരു ചിറക് വീഴും. നിരപരാധിയായ ഞാൻ തൂക്കുമരത്തിൽ കയറുന്നതിനേക്കാൾ അമ്മയ്ക്ക് ദുഃഖമാണോ കുറ്റം ചെയ്ത് അവനെ ശിക്ഷിക്കുന്നത്? മോനെ, ആ പെങ്കുച്ചന്റെ ജീവിതം നീ വേണ്ട. ഇനിയും മറ്റൊരാൾക്ക് വേണ്ടി കൊലക്കുറ്റം ചുമക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് അത്ര വലിയ മഹാനൊന്നും ആകണ്ട. ചേട്ടാ, അല്പം കൂടി ക്ഷമിക്ക്. ബാലേട്ട ഇങ്ങോട്ട് വരുമോ? നമുക്ക് അയാൾ അഡ്വക്കേറ്റിന്റെ അടുത്തായിരിക്കും സ്വന്തം അളിയനെ രക്ഷിക്കാൻ. എന്നെ കൊലമരത്തിൽ ഏറ്റാലേ അയാൾക്ക് അവനെ രക്ഷിക്കാൻ കഴിയൂ. പക്ഷേ അതിൽ ഞാൻ വിടില്ല. നീ എങ്ങോട്ട് പോകാൻ ഇറങ്ങിയത്? ഞാൻ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ലേ. എന്റെ ധർമ്മസങ്കടം നിനക്ക് മനസ്സിലാകൂല. എല്ലാവരെയും മനസ്സിലാക്കാനുള്ള സന്ദർഭമായത്. നീ എന്നെ കുറ്റപ്പെടുത്തരുത്. സ്വർണ കൂട്ടിലാണ് ഞാൻ എന്റെ പെങ്ങളെ വളർത്തിയത്. അവളുടെ സന്തോഷമായിരുന്നു എനിക്ക് വലുത്. ഒരല്പം സ്വാതന്ത്ര്യം കൊടുത്തപ്പോ അവള് പറന്നുപോയത് ഇങ്ങനെ ഒരു കെണിയിലേക്കായിപ്പോയി. അതൊക്കെ നിങ്ങൾ സ്വന്തം കാര്യം. എന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നത് എവിടെ എത്താനാണെന്ന് നിനക്കറിയോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിനക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നീ എന്റെ മറ്റൊരു പെങ്ങളുടെ ഭർത്താവാണ്. അങ്ങനെ ഇവരെയൊക്കെ നിങ്ങൾ ധരിപ്പിച്ചു, അത് നിങ്ങൾക്ക് ഒരു ലാഭ കച്ചവടമായിരുന്നു. പൊന്നപ്പാ, നീ എന്തൊക്കെ ഈ പറയുന്നത്? മനസ്സിലായില്ലേ? അവിടെയുള്ളതാണ് പെങ്ങൾ, ഇത് പെങ്ങളെ പോലെ. രണ്ടിനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ കണക്ക് കൂട്ടിയിട്ടില്ലടാ. കണക്ക് ഞാൻ കൂട്ടിയിട്ടുണ്ട്. ചേട്ടാ, എന്റെ ജീവന്റെ വിലയാണടി എല്ലാത്തിന്റെ മുടക്ക് മുതൽ. പൊന്നപ്പാ, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടേ തീരൂ. പക്ഷെ ഞാൻ നിൽക്കുന്നിടത്ത് നീയാണെങ്കിലോ? ഞാനാണെങ്കിലോ ആ കല്യാണ പന്തലിട്ട് അവനെ കുത്തി കീറുമായിരുന്നു. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുതെന്ന് അവനോട് പറഞ്ഞേക്ക്. പൊന്നപ്പ, ഞാൻ വേണ്ട. എനിക്ക് എന്റെ രക്ഷ നോക്കണം, അതിനാ ഞാൻ പോകുന്നേ. കൊള്ളരുതാത്ത മക്കളും കുടുംബത്തെ രക്ഷിക്കും. എന്റെ മോനെ പറ്റി ഇപ്പൊ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? എനിക്കവനോട് ശത്രുതയുണ്ടെന്ന് തോന്നുമല്ലോ നിന്റെ ഈ പറച്ചിൽ കേട്ടാൽ. എടീ, ഉത്തരവാദിത്തമുള്ള തന്റെ സ്നേഹം ഉള്ളില്ല, മനസ്സിലായോ? എല്ലാവർക്കും സന്തോഷമായില്ലേ? മറുപടി പറഞ്ഞ മുഖസ്തുതിയായി പോകും അല്ലേ മീനാക്ഷി? മോൻ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ കമ്പനിയിൽ ഉണ്ടായിരുന്നു. അദ്രു പറഞ്ഞില്ലേ ബാലിന് കാര്യമായി എന്തോ അബദ്ധം പറ്റി, അത് പുറത്തറിയിക്കാനും വയ്യ എന്നവൻ പറഞ്ഞത്. അടിയൊഴുക്കുണ്ടാകുന്നത് മുന്നറിയിപ്പോടെ അല്ലല്ലോ. ദേഷ്യം തോന്നരുത്, കല്യാണത്തിന് കൂടി ഇവരെ ഒന്ന് പറഞ്ഞോട്ടിട്ട് പോയാ പോരായിരുന്നോ? ആ നിമിഷത്തിൽ ആചാരമൊക്കെ മറന്നുപോയി. കടല് മറിക്കുന്ന കൊമ്പനും കൊത്തിപ്പോയാൽ ചൂണ്ടയുടെ പിന്നാലെ. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരും ചൂണ്ട തറച്ചു കയറുന്നത് പ്രാണനിലേക്കല്ലേ? ഏത് പരമദ്രോഹിയാ ബാലനെ ഇത്രയും വേദനിപ്പിക്കുന്നത്? ആളന്റെ പിടിയിൽ തന്നെയുണ്ട്.
പക്ഷെ പകരം വീട്ടാൻ കഴിയില്ല, പറഞ്ഞുവിടാനും കഴിയില്ല. ചേട്ടൻ വരുമ്പോ ആരും മിണ്ടരുതെന്നാ തീരുമാനിച്ചിരുന്നെ. നിനക്കതിന് കഴിയോ? ഞാനല്ല, വിജയേട്ടനാ. എന്നെ ആരും പ്രതിയാക്ക നോക്കണ്ട. അദ്രൂക്ക വരുന്നതുവരെ ഞാൻ എന്ത് വിഷമിച്ചെന്ന് ചേട്ടൻ അറിയാമോ? ഇനിയും നിനക്ക് വിഷമമാണ്. പണ്ട് അച്ഛനെ അമ്മയും കാണണമെന്ന് പറഞ്ഞ് നീ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അച്ഛനെ അമ്മയും കിട്ടിയില്ലേ? ഒറ്റക്കാലിൽ നിന്ന് എന്തിനും തയ്യാറുള്ള ഒരു ഭർത്താവിനെ നീ നേടിയില്ലേ? മിണ്ടാതിരിക്കുക കേട്ടാ. തമാശ കളഞ്ഞിട്ട് എല്ലാരും ഭക്ഷണം കഴിക്കാൻ നോക്ക്. എനിക്ക് വിശപ്പില്ലമ്മേ. വിശപ്പില്ലെന്നോ? എവിടെ പോയാലും എന്ത് കഴിച്ചിട്ട് വന്നാലും ജയന്തി വിളമ്പുന്ന അത്താഴം കഴിക്കാതെ ബാലൻ ഉറങ്ങൂ. ഇന്ന് എനിക്ക് കിട്ടിയ ഭക്ഷണം എപ്പ ദഹിക്കുമെന്ന് പറയാൻ പറ്റില്ല. നീ അച്ഛനെ അമ്മയും വിളിച്ചോണ്ടു, എനിക്ക് വിജയനോട് അല്പം സംസാരിക്കാനുണ്ട്. വാ, നീ ഇങ്ങോട്ട് പോയി, ഞാൻ പോരാ. ആ വാതിൽ അടക്കി. എന്തിനാ വലട്ട അടക്കാൻ? ഇതെന്റെ കൈവശമുള്ള ക്യാഷാണ്. ഇത് മുഴുവൻ ജയന്തിയുടെ പേരിൽ ഞാൻ വാങ്ങിയിട്ടുള്ള സ്വത്തുക്കളുടെ രേഖകളാണ്. പിന്നെ കമ്പനി, ബോട്ടുകൾ, കാറുകൾ എല്ലാം എന്റെ പെങ്ങൾക്കുള്ളതാണ്. എന്ന് വെച്ചാൽ നിനക്കുള്ളതാണ്. എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയുന്നത്? ഞാൻ വിവാഹം കഴിച്ചത് ഇതിനൊക്കെ വേണ്ടിയാണെന്നാണോ ബാലട്ടൻ പറഞ്ഞു വരുന്നത്? ഇതൊക്കെ എന്താ, നിസ്സാരമാണോ? നീ വിചാരിച്ചിട്ടൊരു കിടപ്പാടം ഉണ്ടാക്കാൻ കഴിഞ്ഞോ? പെങ്ങന്മാരെ കെട്ടിച്ചയക്കാൻ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് തന്നിരിക്കുന്നത് ഞാനല്ലേ? എന്തിനാ ബാലട്ട എന്നിങ്ങനെ ജീവനോട് തൊലിയിരിക്കുന്നത്? നിന്നെ തരം താഴ്ത്തിയതല്ല, ഒരു സത്യം നിനക്ക് ബോധ്യപ്പെട്ടേ തീരൂ. ഈ കാണുന്നതിന്റെ എല്ലാം പിന്നിൽ മറ്റൊരു കുടുംബം ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാലോ? അറിയാം. അവരുടെ കണ്ണീർ വീണാൽ ഇതെല്ലാം കത്തി ചാമ്പലായി പോവും. ഞാനെന്തിനാ അവരെ കണ്ണീർ വീഴ്ത്തിക്കുന്നത്? പൊന്നപ്പൻ പരോളിൽ ഇറങ്ങിയിരിക്കുക. മനസാക്ഷി ഉണ്ടെങ്കിൽ തിരിച്ചു പോകേണ്ടവൻ നീയാ. ബാലേട്ടാ, രാംദാസിനെ കൊന്നത് നീയല്ലേ? ആ കുറ്റത്തിനല്ലേ പൊന്നപ്പൻ ശിക്ഷ അനുഭവിക്കുന്നത്? ഞാൻ രാമദാസിനെ കൊന്നെന്ന് പൊന്നപ്പൻ പറഞ്ഞോ? പറഞ്ഞു. നിന്നെ കൊണ്ട് ജയന്തിയെ കല്യാണം കഴിപ്പിക്കരുതെന്നും പറഞ്ഞു. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ മുഹൂർത്തത്തിലാണ് എന്റെ പെങ്ങളുടെ ജീവിതത്തെ നീ ഒരു താലിച്ചരടുകൊണ്ട് തീരാശാപമാക്കി മാറ്റിയത്. ഇനി ഒരു വഴിയേ ഉള്ളൂ. നീ ആണത്തുള്ളവനാണെങ്കിൽ ചെയ്ത കുറ്റം ഏറ്റു പറയണം. ഞാൻ ജയിലിൽ പോണം അല്ലേ? അല്ലെങ്കിൽ നിന്നെ കൊന്നിട്ടായിരിക്കും അവൻ പോകുന്നത്. നല്ലതുപോലെ ആലോചിക്കേ. നിന്റെ മറുപടി അറിയാതെ ഞാനൊന്നും ഉറങ്ങില്ല. ഹലോ സാർ, ഞാൻ പരോളിലിറങ്ങിയ പൊന്നപ്പനാണ്. രാമദാസിനെ കൊല ചെയ്ത യഥാർത്ഥ പ്രതി ഇപ്പോൾ ജയന്തി മന്ദിരത്തിലുണ്ട്. വന്നാൽ ഉടനെ അറസ്റ്റ് ചെയ്യാം. എന്താ എടാ പേര്? രാമദാസിനെ കൊന്നത് ഞാനാണല്ലടാ. Ah!
നീ എന്തായി കാണിക്കുന്നത്? പറഞ്ഞു പറഞ്ഞു വിടാൻ പറഞ്ഞില്ല വിജയ വിടാനാണ് പറഞ്ഞു ചെന്ന് വിടാൻ വിടാൻ വിജയ 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 എല്ലാരും കൂടി ഇങ്ങനെ ബഹളം വയ്ക്കരുത്. ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ രാംദാസിനെ കൊന്നതുപോലെ അവൻ പൊന്നപ്പനെയും കൊല്ലുമായിരുന്നു. ബോധം വീഴുമ്പോ അവനോട് തന്നെ ചോദിക്കും. വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്തിന്? രാമദാസിനെ കൊന്ന കേസിലെ യഥാർത്ഥ പ്രതി ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിവ് കിട്ടി. ആരാ നിങ്ങളെ അറിയിച്ചത്? പരോളിൽ ഇറങ്ങിയിരിക്കുന്ന പൊന്നപ്പൻ ഫോൺ ചെയ്ത് പറഞ്ഞു. പൊന്നപ്പൻ ഫോൺ ചെയ്ത നിലയ്ക്ക് ഞാൻ ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. സെർച്ച് ചെയ്യാതെ തന്നെ പ്രതിയെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം. നിങ്ങൾ അന്വേഷിക്കുന്ന പ്രതി ഞാനാണ്. സോറി ഇൻസ്പെക്ടർ, എന്റെ പെങ്ങളുടെ വിവാഹം നടത്താൻ വേണ്ടിയാണ് ഇത്രയും നാൾ ഞാൻ പിടിതരാതിരുന്നു. നമുക്ക് പോവാം. കുറെ കൂടി മനസ്സ് നിയന്ത്രിച്ച് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. പറയാം. ബാലൻ കുറ്റമേറ്റിരിക്കുന്നത് വിജയനെ രക്ഷിക്കാനാണെന്നുള്ളത് സത്യമല്ലേ? എന്തൊക്കെയാണ് നടന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല സാർ. ഇത്രയൊക്കെ ആയിട്ടും വിജയൻ എന്നെ കാണാൻ വരാത്തതെന്താ? കുറ്റം ചെയ്യാതെ വക്കീൽ സാറിനെ കാണുന്നതിനാ വിജയൻ സാർ ചോദിക്കുന്നത്? ഒരുപക്ഷെ അയാൾ വരാത്തത് കുറ്റം ചെയ്തെന്ന ബോധം കൊണ്ടാണെങ്കിലോ? അപ്പൊ സാർ പറയുന്നത് കേസ് ഒരു വല്ലാത്ത വഴിത്തിരിവിലാണ്. വിജയൻ വരാതെ ബാലന് ജാമ്യം എടുക്കാൻ കഴിയില്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം സാർ. ബാലന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അധികവും. വിജയൻ വന്നില്ലെങ്കിൽ FIR പറയുന്ന സ്ത്രീയുടെ ലിസ്റ്റിൽ അയാളെ കൂടി കണക്കാക്കേണ്ടി വരുമെന്ന് പറഞ്ഞേക്കും. അങ്ങനെയൊന്നും മനപ്പായസം കുടിക്കാതെ ബാലന്റെ അഡ്വക്കേറ്റ് കല്യാണകൃഷ്ണനാ? അയാളെ പോക്കറ്റിലാക്കാമെന്നാ മാമൻ ജോർജ് പറയുന്നത്. മന്ത്രിയുടെ വാചകമല്ലേ, രണ്ട് ബെഗ് മതി. ബാലന്റെ കമ്പനി സീല് ചെയ്യാമെന്നും അയാൾ പറയും. അന്തസ്സുണ്ടെങ്കിൽ അവൻ നമ്മുടെ ബോട്ട് കൊണ്ടുപോയതിന് പകരം അവന്റെ കമ്പനി ലേലത്തിൽ പിടിക്കണം. ഞാൻ അത്രയ്ക്ക് പോയില്ല. ആ വിജയനെ ഞാനൊന്ന് വളയ്ക്കുന്നുണ്ട്. എല്ലാം പിന്നെ പറയാം. ദേവിച്ച ഒന്ന് നിർത്തിക്കേ, അതാ ഡാനിയൽ. ഡാനിയലേ, ഡാനിയലേ, അവിടെ നിൽക്കാൻ. എടാ അവിടെ നിൽക്കാൻ. എന്തോ നീ എന്താ വീട്ടിൽ വരാത്തത്? ആ വീട്ടിലേക്ക് ഞാൻ വരാനോ?
നിനക്ക് കടപ്പുറത്ത് തന്നെയാണല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ എന്തെങ്കിലും സൗഹൃദത്തിന് വേണ്ടിയില്ല നിന്നെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. അവൻ നിന്റെ ആരാ? വണക്കമാസം കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ കല്യാണം ആടാ. വേവിച്ച മാതാവിന്റെ പേരിലാ സത്യം ചെയ്തിരിക്കുന്നത്. അയാളോ നീ പുളിയങ്ങി നിന്നോണ്ടിരുന്നോ? തോന്നിയാസം പറയുന്നോ? ഞാൻ നിന്റെ മൂത്തവളാണെന്ന് മറക്കരുത്. അതുകൊണ്ടാണല്ലോ എനിക്കൊന്നിനും നിവൃത്തിയില്ലാത്തത്. നീ നശിച്ച് വഴിയാധാരം പോന്നേ ഉള്ളൂ. ഈ കടപ്പുറത്തെ ശൗന്ദിനി പട്ടികള് ബേബിച്ചന്റെ ഒരുപാട് കൊച്ചുങ്ങളെ തിന്നിട്ടുള്ളതാ. സൂക്ഷിച്ചോ. അയാൾ കേക്കട്ടെ, എനിക്ക് പേടിയൊന്നുമില്ല. നിന്നെ ഇപ്പോൾ ബംഗ്ലാവിന്ന് മാറ്റി താമസിപ്പിച്ച എന്തിനാ? അവിടെ വൈറ്റ് വാഷിംഗ് നടക്കുന്നുണ്ടാ? വൈറ്റ് വാഷിംഗ്? വൈറ്റ് വാഷിംഗ് ആണോ ഇടക്കിടക്ക് പള്ളി നച്ച വരുന്നത്? എല്ലാരോടും നിന്നെ വഴിയാധാരാക്കാ. സൂക്ഷിച്ചോ. നിന്റെ തോന്നല അതൊക്കെ അല്ല. നിന്നെ പോലെ ഉരുമ്പെട്ട് നടക്കുന്നവരുടെ അനുഭവം ഞാൻ പറഞ്ഞു. ഒടുവിൽ തെരുവിലിട്ട് കല്ലെറി. രക്ഷിക്കാനേ ഒരു ദൈവപുത്രനും കാണൂല. ഓർമ്മിച്ചോ. ജയന്തിയുടെ സംശയം കൂടിയേ ഉള്ളൂ. നീ വക്കീലിനെ കാണാത്തരത്തോളം കാലം എന്നെ ഒരു കൊലപ്പുള്ളിയെ സ്ഥിരീകരിക്കാൻ ഞാൻ നിന്നു കൊടുക്കില്ല. അത്രയ്ക്ക് പരിശുദ്ധനൊന്നും ആകാതെ പണം കിട്ടിയില്ലെങ്കിൽ രാംദാസിനെ കൊല്ലുന്നും പറഞ്ഞില്ലേ അന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അങ്ങനെ പറഞ്ഞു പോയതാ? എല്ലാരും കൂടെ എന്റെ തലയിൽ തീ കോരിയിട്ടപ്പോ നീ ഒളിച്ചിടണ്ടോ? ഒന്നുമില്ല, പോലീസ് വീട്ടിൽ കയറിയായിരുന്നു. ഇവൻ അറിയാതെ ആ സംഭവം നടന്നിട്ടില്ലെന്നേ. ഇപ്പൊ മനസ്സിലായി വക്കീലിനെ കാണാൻ വരാത്തത് എന്താണെന്ന്. നീയും എന്നെ സംശയിക്കണോ? ഇല്ല, വക്കീലിനെ കണ്ടില്ലെങ്കിലും കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ ചേട്ടൻ തിരിച്ചു വരാതിരിക്കാൻ. ജയന്തി, അതാണ് നിങ്ങളുടെ ആവശ്യം. അല്ലെങ്കിൽ വക്കീലിനെ കാണാൻ വന്നേനെ എന്റെ ആങ്ങളെ കുരുതി കൊടുത്ത് ആരും പാലം ഉറപ്പിക്കാൻ നോക്കണ്ട. എനിക്ക് വേണ്ടി നിന്റെ ചേട്ടൻ ത്യാഗവും സഹിക്കണ്ട. പൊന്നപ്പനെ രക്ഷിക്കാൻ എന്നിട്ട് മറയാക്കുകയും വേണ്ട. സത്യം പൊന്നപ്പേട്ടന്റെ ഭാഗത്താണെന്ന് ബാലേട്ടനെ ബോധ്യപ്പെട്ടിരിക്കും. അല്ല, എന്തിനു എന്നെ ഉപയോഗിക്കാൻ? നിന്റെ ചേട്ടൻ അവകാശം ഉണ്ടായിപ്പോയല്ലോ. ഞാൻ വഴിമുട്ടി പോയൊരു അടിമയല്ലേ വിജേട്ടാ? അതെ, നല്ല വില കിട്ടിയ കമ്പോളത്തില് ഞാൻ എന്നെ വിറ്റത്. ആരെ തോൽപ്പിക്കാന ഇങ്ങനെ തരം തരന്ന് സംസാരിക്കുന്നത്? നിങ്ങളുടെ നടുവിൽ പെട്ടുപോയി പൊറഞ്ഞെടുത്ത് തന്നെ വീണ്ടും കുത്തി വേദനിപ്പിക്കരുത്. എനിക്കൊരു വേദനയില്ലല്ലോ. വിവാഹവും വേർപെടുത്തലും ഒരേ മുഹൂർത്തത്തിൽ. എനിക്കും നിനക്കും തമ്മിൽ എന്ത് ബന്ധമാ? ഞാൻ ബന്ധത്തെ മാനിക്കുന്നത് കൊണ്ടാ ഈ താടി ഇപ്പോഴും എന്റെ കഴുത്തിലുള്ളത്. മനസാക്ഷിയോടാണ് ഇതെന്നെ അണിയിച്ചതെങ്കിൽ എന്നോട് സത്യം തുറന്നു പറയണം. എനിക്കൊന്നും പറയാനില്ല. നീ നിന്റെ ചേട്ടനെ വിശ്വസിച്ചാ മതി. ഈ ആരുമല്ലാത്ത ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല. എന്നെ വിട്ടിട്ട് പോകാൻ പോകണോ? ഞാൻ മാത്രമല്ല, എന്റെ അച്ഛനും അമ്മയും. അമ്മേ, മോള് വിഷമിക്കാതെ. ഞങ്ങൾ പോകണമെങ്കിൽ ഇവിടെ വരണം. നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ? ഓഹോ, എല്ലാരും ഒന്നിച്ചിരിക്കുകയാണല്ലേ എന്നെ കൊലയാളിയാക്കാൻ. ഞാനാ രാംദാസിനെ കൊന്നത്? ഞാനാ രാംദാസിനെ കൊന്നത്? മതിയോ? ഹലോ, റിസപ്ഷൻ ചെയ്യുന്നു. എന്നെ കാണാനോ? എന്റെ വൈഫാണോ? ഞാനിവിടെ ഉള്ള കാര്യം വീട്ടിൽ അറിയരുത് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ, ഗുഡ് മോർണിംഗ്. ഓ, റോസലിയ. അപ്പോ എന്നെ മറന്നിട്ടില്ല? വന്ന കാര്യം പറ. ഒന്ന് പരിചയം പുതുക്കാനാണെന്ന് വെച്ചോ. ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ. വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് എത്ര ദിവസമായി? നീ എന്തിനാ അറിയുന്നത്? 5 ദിവസമെങ്കിലും നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരല്ലേ. ഒരു പ്രയാസം ഉണ്ടാവുമ്പോ പരസ്പരം അന്വേഷിക്കേണ്ട കടമയുണ്ടെന്ന് കരുതിയാ ഇവിടെ വന്നത്. ആവശ്യപ്പെട്ട അറിയിക്കാം. ഒന്ന് പോയി തരാവോ? ഞാൻ പോവാ. ഇപ്പോ വിജയൻ ജയിലിൽ പോയാലും കൊന്നവൻ തന്നെ പോയാലും എനിക്കൊരു ചുക്കൂല്ല. ഗുഡ് ബൈ. എന്താ പറഞ്ഞത്? വേണ്ട വേണ്ട, ഞാൻ പോവാ. റോസ്ലിൻ, പറയാൻ വന്നത് പറയുന്ന നല്ലത്. മനസ്സറിയാതെയല്ലേ ഭാര്യയുടെ അളിയന്റെ മുമ്പിൽ കൊലപ്പുള്ളിയായത്? എന്റെ കൂടെ നിൽക്കാൻ ധൈര്യമുണ്ടോ? വിജയൻ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിച്ചേരാം. റോസ്ലി, എന്നെ വിശ്വസിക്കാമോ? എന്നെ രക്ഷിക്കുമെങ്കിൽ ഞാൻ ആരെയും വിശ്വസിക്കാം? വിജയനെ ഞാൻ രക്ഷിക്കും. നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. നാളെ 10 മണിക്ക് എന്റെ വീട്ടിലേക്ക് വന്നാ മതി. ഞാൻ വരട്ടെ.
അവളെന്തിനാ ഇവിടെ വന്നത്? എന്നെ കാണാൻ പലരും വരും, നീ ആരാ ചോദിക്കാൻ? നമ്മൾ ആരുമല്ല, എങ്കിലും അവളുമായുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് ഇപ്പൊ അറിയണം. ഞാൻ അവളെ രണ്ടാം കല്യാണം കഴിക്കാൻ പോവാ. നിങ്ങൾക്ക് രണ്ടാമത്തേതായിരിക്കും, അവൾക്ക് എത്രാമത്തേതാ? ഇറങ്ങി പോണ പുറത്തോ. വേണമെങ്കിൽ രണ്ട് തല്ലിക്കൊള്ളി. അവിടെ നമ്മുടെ പെങ്ങളുകുട്ടി ഒരു തുള്ളി വെള്ളം കഴിച്ചിട്ട് ദിവസങ്ങളായി. എന്നെ സ്വൈര്യം കിട്ടാനല്ലേ അവൾ നിന്നെ പറഞ്ഞയച്ചത്? നമ്മൾ പോയിക്കൊള്ളാം, പക്ഷേ ബാലേട്ടൻ വരുന്നവരെ ഈ അതിലുവിന്റെ പേര് ബാലെന്നായിരിക്കും. അവൾ പറഞ്ഞിട്ട് പോയില്ലേ 10 മണിന്ന്, അവിടെ നമ്മൾ കാണും. വിജയനെ എവിടെ ഒളിപ്പിച്ചിട്ടിരിക്കുന്നേ? വിജയനോ? പറയടാ സത്യം പറഞ്ഞു. ഈ കാലിന് ആ കാലിനെ കൊല്ലും. എന്താടാ ആലോചിക്കുന്നേ? ഒന്നുമില്ല, ഞങ്ങളെ വിജയനെ തേടിയാ നമ്മളും ചുറ്റണത്. അവൻ നാട് വിട്ടു പോയി കാണും. കള്ളം പറയുന്നു. നീയൊക്കെ വിചാരിച്ച അവനെ പോലീസിന്റെ കയ്യിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേക്കും, പക്ഷെ പൊന്നപ്പന്റെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെടില്ല. എല്ലാവരെയും രക്ഷിക്കാനല്ലേ ബാലേട്ടനകത്ത് പോയിരിക്കുന്നത്? അല്ലടാ, അതയാൻ അളിയനെ രക്ഷിക്കാൻ വേണ്ടിയാ. ഞാൻ ജയിലിൽ കിടന്നപ്പോ എന്താ അയാൾക്ക് തോന്നാറുന്നത്? അല്ല, വല്ലാത്ത കുരുക്കാണല്ലോ ഇത്. എല്ലാ കുരുക്കും അറുത്തറിയാനാണായി കത്തി. ഇത് വിജയന് വേണ്ടിയാണെന്ന് നീ ഓർമ്മിച്ചോ? അല്ല റോസിനിക്കുട്ടിയോ, എന്താ വല്ലാത്തൊരു സന്തോഷം? മനസ്സമ്മതം മാറ്റോ തീരുമാനിച്ചോ? തീരുമാനിച്ച മൂപ്പൻ അറിയാതിരിക്കും. അതല്ല, പക്ഷേ ഇനിയിപ്പോ മനസ്സമ്മതമോ ദേഹസമ്മതമോ ഒക്കെ എന്തിനാ? എല്ലാ സമ്മതവും കഴിഞ്ഞല്ലേ. അധികം വിളഞ്ഞ ഞാൻ ബേവിച്ചോട് പറഞ്ഞു കൊടുക്കും. ചതിച്ചോ? ബേവിച്ചൻ ലേബർ കമ്മീഷനുമായിട്ട് കൂടിയാലോ നടത്തിക്കൊണ്ടിരിക്കുക. റോസിനിക്കുട്ടി വന്ന ഗസ്റ്റ് ഹൗസിലേക്ക് എല്ലാം പറഞ്ഞു. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണുമായിരുന്നല്ലോ. ഇപ്പൊ കാണണ്ട, മൂഡ് ഔട്ടാ. മൂഡ് ശരിയാവുന്ന കാര്യം പറയാനുള്ളത് എന്തുവാ? ഞാൻ വിജയനെ കണ്ടു, നാളെ 10 മണിയുടെ കാര്യം സക്സസ്സാ. അതിനെ റോസിലിക്കുട്ടിയുടെ കയ്യിൽ ആരെ കിട്ടിയാലും സർക്കസ് ആണല്ലോ. അകത്താരാന്ന പറഞ്ഞത്? ലേബർ കമ്മീഷണർ. ഈ സമയത്ത് അങ്ങനെ ഒരു പ്രോഗ്രാം പറഞ്ഞിരുന്നില്ലല്ലോ. ഏതായാലും ഞാൻ ഗസ്റ്റ് ഹൗസിൽ കാണുമെന്ന് പറഞ്ഞരേ. ആ പറയാം. കുരിശിങ്കൽ തോമ കോടീശ്വരന ഒറ്റ മോളുള്ളതന്നെ ബേബിച്ചിന് തരുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അച്ഛോ, ഇയാൾക്ക് വേണ്ടി 1.5 മാസമായിട്ട് ഞാൻ തോമാച്ചന്റെ പിന്നാലെയാ, അറിയാവോ? ഇടനിലക്കാരനായിട്ട്. പക്ഷെ കർത്താവിന്റെ പുണ്യം കൊണ്ട് കാര്യം ഉറപ്പിച്ചെടുത്തു. തോമാ 500-ക്കാരനാ 700-ക്കാരനാ എന്നൊക്കെ പരദൂഷണക്കാര് പറയും, പക്ഷെ പണത്തിന്റെ പുറത്ത് ഒരു പരുന്നും പറക്കയിലച്ചു. ഒന്ന് കമ്മി. എന്താണോ റോസിനിക്കുട്ടി വന്നായിരുന്നു, എന്നിട്ട് ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് പറഞ്ഞയച്ചു. നന്നായി, താൻ വാതൊക്കെ പോയിരുന്നു. ഓ അച്ചോ, മറ്റൊന്നും വിചാരിക്കരുത്. എന്റെ ഇപ്പോഴത്തെ സെറ്റപ്പിൽ നിന്നും എനിക്കൊന്ന് മാറണം. മാത്രമല്ല, ഞാൻ 9 ജന്മം ജനിച്ചാൽ ഉണ്ടാക്കാൻ കഴിയാത്ത സ്വത്താ കുരിശിങ്കിലുള്ളത്. അച്ഛനിടപെട്ട് ഈ കല്യാണം നടത്തിയിരുന്നു. അപ്പോ റോസിലുള്ള കാര്യം എങ്ങനെ? ബേബിച്ചൻ കെട്ടുമെന്ന് പറഞ്ഞല്ലേ പുറകെ നടക്കുന്നത്. അച്ഛന് പ്രാന്തുണ്ടോ അവളെ ഇവൻ കെട്ടാനും? എന്നാലും അച്ഛനും എന്റെ അപ്പൻ സാംസണെ നന്നായിട്ട് അറിയത്തില്ലായിരുന്നോ? അപ്പന്റെ മോനാണെന്ന് വിചാരിച്ചാ മതി. ചെളി കാണുന്നിടത്ത് ചവിട്ടും, വെള്ളം കാണുന്നിടത്ത് കഴിയും. എത്ര കഴുകിയാലും പോകാത്ത ചിലത് കൊണ്ട് മാമച്ച. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അച്ഛൻ വാ. അച്ഛൻ ഇന്ന് തന്നെ കുരിശിങ്ക പോയി തോമാച്ചനെ കാണണം. ചടങ്ങുകളൊക്കെ തീരുമാനിക്കണം. ആകട്ടെ, ആ ഞാൻ ഇറങ്ങുക. അച്ഛനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്ത് പറയാനാ റോസിലി, ആ അച്ഛൻ എന്താ പിന്നാലെ കൂടിയിരിക്കുക? മതി, ഞാൻ എല്ലാം കേട്ടതല്ലേ. പക്ഷേ ബേവിച്ച മുതലാളിയുടെ പുതിയ വിവാഹം തള്ളിയും പട്ടക്കാരുമായിരിക്കില്ല നടത്തുന്നത്. ഇങ്ങനെ അങ്ങ് തെറ്റിയാലോ? ഒരുപക്ഷെ ഞാൻ എന്നെ സമ്മതിച്ചു വന്നിരിക്കട്ടെ. കുരിശിങ്കൽ തോമാച്ചന്റെ സ്വത്ത് മുഴുവൻ അനുഭവിക്കാൻ പോകുന്ന ആരാ? നീയാ. അതിന് ഞാൻ അയാളുടെ കൂടെ പോയാ പോരെ. റോസിലി കേടോ മുതലാളി, തന്റെ കൂടെ മാത്രം ജീവിച്ചിട്ടും ദേവിടിശി എന്ന പേര് കേട്ടവളാ ഞാൻ.
എനിക്കൊരു നിമിഷം വേണ്ടി വരില്ല തന്നെ ആരും അല്ലാതാക്കാൻ. എന്നെ വെല്ലുവിളിച്ചാൽ അനുഭവം നിനക്കറിയാലോ. റോസിലെ പേടിപ്പിക്കാതെ. നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളുടെയും ശവക്കല്ലറയാണ് എന്റെ മനസ്സ്. ഞാൻ ആ ദുർഗന്ധം സഹിക്കുന്ന എന്തിനാണെന്നറിയാമോ? എന്റെ വയറ്റിൽ വളരുന്നത് നിങ്ങളുടെ ജീവനാ. ഞാനതിനെ ശവന്തീനിപ്പട്ടികൾക്ക് കൊടുക്കില്ല, ഒരിക്കലും കൊടുക്കില്ല. തനിക്ക് ഞാൻ മണിയറ ഒരുക്കാൻ പോവാണ് ഇരുമ്പഴിക്കുള്ളിൽ. എവള് പോയില്ലായിരുന്നു? എങ്ങനെയും സന്തോഷമായി ജീവിക്കാൻ നോക്കണം. എനിക്ക് ആ മനുഷ്യനിൽ നിന്ന് ഒരു ജീവിതം കിട്ടില്ല ചേട്ടാ. വീട്ടിൽ നിന്ന് പോയിട്ട് ദിവസങ്ങളായി. ആശുപത്രിയിൽ കൊത്തുകൊണ്ട് കിടക്കുന്ന റോസയുടെ അടുത്താണെന്നാ കേട്ടത്. ഈ താലി ഇന്നെനിക്കൊരു ഭാരമാണ് ചേട്ടാ. അവിവേകം ഒന്നും ചിന്തിക്കരുത്. ഞാൻ പുറത്തു വരുന്നതുവരെ നീ എല്ലാം സഹിക്കണം. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ വിജയന്റെ മുന്നിലായിരിക്കും പെങ്ങളെ നമ്മുടെ രണ്ടുപേരുടെ അവസാനം. ഇല്ല, എനിക്കെല്ലാം പറയണം. പിന്നീട് അതിന് കഴിഞ്ഞില്ലെങ്കിലോ? ഞാൻ ഹോട്ടലിൽ വന്ന് വിജയേട്ടനെ രക്ഷിക്കാമെന്ന് പറഞ്ഞത് നുണയാണ്, ആത്മവഞ്ചനയാണ്. ഞാനിപ്പോ പഴയ റോസിലിയല്ല. നിങ്ങളുടെ രക്തമാണ് ഇപ്പൊ എന്റെ മരണത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കും. എങ്ങനെ? കാറ്റാടിപ്പറമ്പിലെ രാമദാസിന്റെ താവള ഓർമ്മയുണ്ടോ? അവിടെ വെച്ച് രാമദാസിനെ കൊല ചെയ്തത്. നായിന്റെ മക്കളെ അരിഞ്ഞില്ല ഞാൻ. രാമദാസ് ക്ഷമിക്കൂ, പ്ലീസ്. ക്ഷമിക്കാനോ? മുമ്പൊരിക്കൽ മർച്ചന്റ് നേവിൽ ആളെടുപ്പിക്കാന്ന് പറഞ്ഞ് നീ ആ ചെറുപ്പക്കാരെ കബളിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു വിലക്കിയതാ. ഇപ്പൊ കസ്റ്റംസിന്റെ പേരും പറഞ്ഞ് നീ എത്രവരുടെ കയ്യിൽ നിന്ന് എന്നെ കൊണ്ട് കാശ് വാങ്ങിപ്പിച്ചത്? ഞാനിപ്പൊ നാട്ടിലും വീട്ടിലും നിൽക്കാൻ വയ്യാതെയാ ഇവിടെ ഒളിവി കഴിയുന്നത്. എല്ലാം ഉടനെ ശരിയാവും.
ഇവർ യോഗ്യനാണ് എന്നെ വിശ്വസിപ്പിച്ചത്. നീ ഒരുത്തിയ. ഞാൻ എന്റെ മക്കളെ ഒന്ന് കണ്ടിട്ട് നാളുകളായി. എടാ നീയൊക്കെ കാരണം നാട്ടുകാരന്റെ വീട് പറഞ്ഞിരിക്കുക. നിന്നെയൊക്കെ അവരെ കൊണ്ട് ഇന്ന് ഞാൻ പിടിപ്പിക്കും. അയ്യോ, ഞങ്ങളെ കാണിച്ചു കൊടുക്കല്ലേ. രാംദാസിന് പണം കിട്ടിയ പോരെ. മതി, എനിക്കത് മതി. എനിക്ക് അവരുടെ പണം കിട്ടിയാ മതി. റോസലി, ആ പണവും കൊടുത്തേക്ക്. അതൊന്ന് ബാഗ് എടുത്ത് കൊടുത്തേക്ക്. ഒരിക്കലും ഞങ്ങളെ സംശയിക്കാത്ത വിധത്തിൽ എന്നെ കൊണ്ട് പോലീസിന് ഫോൺ ചെയ്യിച്ചത് ദേവിച്ചനാണ്. അതിനുശേഷമാണ് വിജയേട്ടനും പൊന്നപ്പനും ആ കെട്ടിടത്തിൽ എത്തിയത്. ഈ സത്യം നമ്മൾ എങ്ങനെ തെളിയിക്കും റോസലി? എന്താ ആലോചിക്കുന്നത് പറയൂ. ദേവിച്ചനും രാമദാസും തമ്മിൽ നടത്തിയ എഴുത്തൂത്തുകൾ മുഴുവൻ എന്റെ കൈവശമുണ്ട്. അദ്രൂനിയും കൂട്ടി അതെല്ലാം എടുത്ത് വക്കീലിനെ ഏൽപ്പിക്കാൻ ഞാൻ ഡാനിയലിനെ അയച്ചിരിക്കുകയാണ്. വിജയേട്ടൻ വേഗം വക്കീലിന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ. തടവ് ചാടിയതിൽ ആരും വിഷമിക്കണ്ട. എല്ലാ കേസുകളും തള്ളിപ്പോകാനുള്ള രേഖകൾ ഇതിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ എങ്ങനെയെങ്കിലും റോസലിയെ കോടതിയിൽ കൊണ്ടുവരണം സാക്ഷി പറയാൻ. റോസലിയെ കൊണ്ടുവരാ സർ, പക്ഷേ അതിനു മുമ്പ് അദ്രുവിന്റെ കബറടക്കം നടത്തണം. അതിനെന്താ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ബോഡി ഏറ്റുവാങ്ങാം. ഇല്ല സർ, അവന് ബന്ധുക്കളാരും ഇല്ലാത്തതുകൊണ്ട് ബോഡി വിട്ടുതരില്ലെന്നാ പോലീസ് പറയുന്നത്. ഏത് പോലീസാടോ, അവന്റെ ബന്ധുക്കൾ നമ്മളാ. ഞാനും കൂടെ വരാം. എന്നാൽ ഡാനിയലെ, നീ ഇപ്പൊ തന്നെ റോസിൽ എടുത്തേപ്പിക്കോ, ഞങ്ങൾ പിന്നെ എത്തിക്കോളാം. ശരി കേട്ടോ.
Thank you.
പറയരുത്. വിജയനെ പൊന്നപ്പനെ ഇനി ശിക്ഷിക്കില്ല. എല്ലാ ശിക്ഷ ഏറ്റവും